بسم الله الرحمن الرحيم. ولو يؤاخذ الله الناس بما كسبوا ما ترك على ظهرها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم فإن الله كان بعباده بصيرا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا أهل بيت رسول الله حبكم فرض من الله في القرآن أنزله، كفاكم من عظيم القدر أنكم من لم يصل عليكم لا صلاة له. آدرنی رایا سادات استاد പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി മഹാന്മാരായ സഹാബികൾക്ക് വിതരണം ചെയ്യുകയും സഹാബത്തുൽ കിറാം ആ ദൗത്യം ഏറ്റെടുത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ അള്ളാഹു എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അംഗീകരിച്ച് മറുപടി നൽകുകയും ചെയ്ത ആ വലിയ നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹം ഖിയാമത്ത് നാൾ വരെ അവരുടെ നെഞ്ഞോട് ചേർത്ത് പിടിച്ച് അവരുടെ നെഞ്ചകത്ത് സൂക്ഷിച്ച് ആദരിക്കാനും അംഗീകരിക്കാനും സ്വീകരിക്കാനും പറഞ്ഞുകൊടുത്ത രണ്ട് കാര്യങ്ങളിൽ ഒന്ന് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ. മറ്റൊന്ന് അഹ്ലു ബൈത്തി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. ആ നബി കുടുംബത്തിൽപ്പെട്ട ധാരാളം മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അവേലത്ത് വിനീതനായ ഞാൻ മർക്കസു സഖാഫത്ത് സിന്നിയിൽ പഠിക്കുന്ന കാലം മുതൽ എന്റെ ഓർമ്മപ്രകാരം ഒരൊറ്റ ഉറൂസും ഒഴിവായി പോകാതെ ഏകദേശം 30 കൊല്ലമായി ഇവിടെ ഉറൂസിൽ പങ്കെടുക്കാറുണ്ട്. അതിനിടയിലാണ് ആദ്യകാലത്തൊക്കെ ഉറൂസിൽ പങ്കെടുക്കാൻ എന്നോട് കൽപ്പിക്കാറുണ്ടായിരുന്ന, കൽപ്പിക്കാൻ അർഹതയുള്ള മഹാനായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്മദ് അവേലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനവറുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. ശേഷം പല സാദാത്തുക്കളും
അതുപോലെ മുഅ്മിനീങ്ങളും വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹു തആല അവരുടെ എല്ലാം ഖബറുകളിൽ സന്തോഷം വർദ്ധിപ്പിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ ജീവനായി നമ്മെ പരിചയപ്പെടുത്തിയത് അറിവാണ്. ജീവനില്ലെങ്കിൽ വസ്തു ആളുകൾ അതിൽ നിന്ന് അകന്നു നിൽക്കും, സ്വാഭാവികമാണ്. ജീവൻ പോയ ഒരു വസ്തുവുമായി അടുക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവുകയില്ല. ജീവനുള്ള വസ്തുവുമായി അതിന്റെ ആരോഗ്യവും ഭംഗിയും എത്രത്തോളം പുഷ്ടിപരമാണോ ശക്തിയുള്ളതാണോ അതിനനുസരിച്ച് അതിലേക്ക് ആളുകൾ അടുത്തുകൊണ്ടേ ഇരിക്കും. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ജീവൻ അറിവാണ്. അറിവില്ലായ്മയാണ് മനുഷ്യനെ പലതിലേക്കും കൊണ്ടുപോയി ചാടിക്കുന്നത്. അറിവില്ലാതിരിക്കുമ്പോൾ ഇന്നത് പറയാം എന്നില്ല, ഇന്നത് ചെയ്യാം എന്നില്ല, ഇന്നത് വിശ്വസിക്കാം എന്നില്ല. യഥാർത്ഥ അറിവ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്തിട്ടുള്ളതാണ്. അത് വേണ്ടതുപോലെ ഗ്രഹിച്ചവരാണ് സ്വഹാബികൾ. ആ സ്വഹാബികൾ പഠിപ്പിച്ചത് നന്നായി മനസ്സിലാക്കി ലോകത്ത് എത്തിച്ചു കൊടുത്തവരാണ് താബിഈങ്ങൾ. അങ്ങനെ താബിഈങ്ങളും തബഈങ്ങളുമായി ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിൽ ജീവിച്ച പണ്ഡിതന്മാർ, അവരിൽ പ്രമുഖന്മാരാണ് ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അവർ ലോകത്ത് വിതരണം ചെയ്ത വിജ്ഞാനം അതാണ് പിൻതലമുറയിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും അവലംബിച്ചിട്ടുള്ളത്. ആ അറിവ് അംഗീകരിച്ചും അത് പഠിച്ചും അത് വിശ്വസിച്ചും ജീവിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവർ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കും. നബി തങ്ങളുടെ ചര്യ അവർ അവലംബിക്കും. മഹാന്മാരായ സ്വഹാബത്ത് മുതൽക്കുള്ള മുസ്ലിം കൂട്ടായ്മയും മുസ്ലിം ഐക്യവും അവർ അംഗീകരിക്കുകയും അത് അനുധാവന ചെയ്യുകയും ചെയ്യും. മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്നവരും ഇസ്ലാമിനെ നശിപ്പിക്കുന്നവരുമാണ് മുബത്തദിഈങ്ങൾ, അഥവാ പുതിയ ആശയങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളവർ. അവരുടെ വിവരക്കേടാണ് അതിനവർ മാനദണ്ഡമായി സ്വീകരിച്ചത്. വിവരമുള്ളവരെ ചോദ്യം ചെയ്യാനുള്ള അഹങ്കാരമാണ് അവർക്കതിന് പ്രചോദനം. അഹങ്കാരം മനുഷ്യനെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും വലിയ രോഗമാണ്. ഇബ്ലീസിന്റെ പരാജയം അഹങ്കാരം കൊണ്ടായിരുന്നു. വലിയ അഹങ്കാരമാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ മനസ്സിൽ കുടികൊള്ളുക. അവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. അള്ളാഹു തആല അവർക്കൊക്കെ സന്മാർഗത്തിന്റെ വഴികൾ കാണിച്ചു കൊടുത്തിട്ട് നാം പ്രാർത്ഥിക്കുകയാണ്. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുശ്രിക്കീങ്ങളെ ലാനത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മുശ്രിക്കീങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യം. വളരെ ശത്രുത വെച്ച് അക്രമം പ്രവർത്തിക്കുന്ന, വളരെയേറെ അനീതി കാണിക്കുന്ന, മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുന്ന ആ കാലഘട്ടത്തിലുള്ള ബഹുദൈവ വിശ്വാസികളായിരുന്ന മുസ്ലിം വിരോധികൾ, ആ വിരോധികൾക്കെതിരെ പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, ഞാനെങ്ങനെ ലഅനത്ത് ചെയ്യുന്ന വ്യക്തിയായി നിയോഗിക്കപ്പെട്ട വ്യക്തിയല്ല, ഇന്നമാ ബുഇസ്തു റഹ്മ, ഞാൻ കാരുണ്യമായി അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട ആളാണ്. ഞാൻ മറ്റൊരാളെ ശപിക്കാൻ വേണ്ടി വന്നവൻ, എല്ലാവർക്കും കാരുണ്യം വിതരണം ചെയ്യാൻ വേണ്ടി വന്നവൻ.
അതെന്നെ ചീത്ത പറയുന്നവനാണെങ്കിലും എന്നെ കുറ്റം പറയുന്നവനാണെങ്കിലും എന്നിലേക്ക് വാളോങ്ങി വരുന്നവരാണെങ്കിലും അവരെല്ലാം എന്റെ കാരുണ്യത്തിലൂടെ നന്നാക്കിയെടുക്കുക എന്നതാണ് എന്റെ ഡ്യൂട്ടി, എന്റെ ദൗത്യം. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, ചീത്ത പറഞ്ഞവരെയും തെറി പറഞ്ഞവരെയും അക്രമിച്ചവരെയുമെല്ലാം അങ്ങേയറ്റത്തെ കാരുണ്യത്തിന്റെ മനസ്സോടുകൂടി കണ്ട് അവർക്കെല്ലാം ഹിദായത്തിന്റെ വെളിച്ചം പകർന്നുകൊടുത്ത് സ്വർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രവർത്തിച്ചത്. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കാതെ പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യുക സാധ്യമല്ല. നമുക്കറിയാമല്ലോ, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ദുആ. അദ്ദുആഉ ഹുവൽ ഇബാദ, മുഅ്മിനായ മനുഷ്യൻ പടച്ചവനോട് നടത്തുന്ന ദുആ. ഹുവൽ ഇബാദ, അത് തന്നെയാണ് പടച്ച റബ്ബിനുള്ള ഇബാദത്ത്. പടച്ച റബ്ബിന് ചെയ്യുന്ന ഇബാദത്തുകളിൽ വളരെ പുണ്യമുള്ളതാണ് ദുആ. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ പടച്ചത് തന്നെ ഇല്ലാ ലിയഅബ്ദൂ ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്. ജിന്നിനെ പടച്ചത് തന്നെയാണ്. യാ അയ്യുഹൻ നാസ് ഉബ്ദു റബ്ബക്കും. ഓ മുസ്ലിം, ഏ ജനങ്ങളെ, നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് എടുക്കണം. ഇബാദത്തിൽ അല്ലാഹുവിനെ ആരാധന നിർവഹിക്കാനാണ് മനുഷ്യനെ പഠിച്ചത്. ആ ആരാധനകളിൽ വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് മുഅ്മിനായ മനുഷ്യൻ പടച്ച റബ്ബിനോട് നടത്തുന്ന ദുആ. ഈ സദസ്സ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ദുആ നടത്തിയിട്ടുണ്ട്. നമ്മൾ മഖ്ബറയിൽ വെച്ച് ദുആ നടത്തിയിട്ടുണ്ട്. നിസ്കാരത്തിലും നിസ്കാരത്തിന്റെ ശേഷവും ദുആ നടത്തിയിട്ടുണ്ട്. നിസ്കാരത്തിൽ കടക്കുന്നതിന് മുമ്പും ദുആ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, വധുവെടുത്ത് കഴിഞ്ഞപ്പോൾ ദുആയുണ്ട്. നിസ്കാരത്തിൽ ധാരാളം ദുആകളുണ്ട്. അല്ലാഹുമ്മ ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു ഒക്കെയും ദുആയാണ്. ഫാത്തിഹ തന്നെയും ദുആയാണ്. അങ്ങനെ ഒരുപാട് ദുആകൾ നിസ്കാരത്തിലുണ്ട്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും ദിക്റും ദുആയുമാണ്. ആകയാൽ ധാരാളം ദുആകളുണ്ട്. ഓരോ സന്ദർഭങ്ങളിലും പ്രത്യേകം പ്രത്യേകം ദുആകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഗർഭിണികൾക്ക് വളരെ നല്ലതാണ് ദുആഉൽ ഖർബ്. لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم അത് ദുആയാണ്, പ്രാർത്ഥനയാണ്. അതിൽ പടച്ച റബ്ബിനോട് നമ്മൾ പ്രത്യേകമൊന്നും ചോദിക്കുന്നതായി നാം കാണുന്നില്ല. അൽഹംദുലില്ലാ, അഫ്ളു ദുആയാണ്. അതിൽ പടച്ച റബ്ബിനോട് പ്രത്യേകം ചോദിക്കുന്നതൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ പടച്ച റബ്ബിനെ പുകഴ്ത്തുന്നതും പടച്ച റബ്ബിന്റെ മഹത്വം പറയുന്നതുമെല്ലാം ദുആയാണ്. അതെല്ലാം നമുക്ക് നന്മകൾ ലഭിക്കാനുള്ള കാരണങ്ങളാണ്. പടച്ച റബ്ബ് ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ല. നമുക്ക് ആവശ്യമുള്ളത് നമ്മെക്കാൾ അറിയുന്ന രാജാവാണ്. അവനെ പുകഴ്ത്തുമ്പോൾ പുകഴ്ത്തുന്ന മനുഷ്യന് ആവശ്യമുള്ളതൊക്കെ അവൻ കൊടുക്കുകയാണ്. ആകയാൽ ദുആകൾ, പല വിധത്തിലുള്ള ദുആകളുമുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ദുആയുണ്ട്. കക്കൂസിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, എല്ലാ രോഗാണുക്കളിൽ നിന്നും, എല്ലാ ആൺപിശാചുക്കളിൽ നിന്നും, പെൺപിശാചുക്കളിൽ നിന്നും, വൈറസുകളിൽ നിന്നും, എല്ലാം നമ്മൾ പടച്ച റബ്ബിനോട് കാവൽ ചോദിക്കുന്നുണ്ട്.
അതുപോലെ അതാ കക്കൂസിൽ നിറങ്ങുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞ് ദുആ നടത്തുന്നുണ്ട്. പള്ളിയിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد صلاة جلي اللهم ود اللهم افتح لي ابواب رحمتك കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു തരാൻ ആവശ്യപ്പെടുന്നുണ്ട്. പള്ളിയിൽ നിറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്ക് ഔദാര്യം ചോദിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. സുഹൃത്തുക്കളെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ദുആയുണ്ട്, ഉറക്ക് തെളിയുമ്പോൾ ദുആയുണ്ട്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ദുആകളുണ്ട്. പടച്ച റബ്ബിനോട് മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന ദുആ അത് വലിയ ഇബാദത്താണ്, വലിയ പുണ്യകർമ്മമാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ നടത്തുമ്പോൾ എന്ത് വേണം? അതേ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന ഭാഗമാണ് മുഗൾ ഭാഗം, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന ഭാഗമാണ്, റഹ്മത്തിന്റെ സിദ്ധികളുള്ള ഭാഗമാണ് മുഗൾ ഭാഗം. റഹ്മത്തിറങ്ങുന്ന ഭാഗമാണ്, ആ റഹ്മത്തിറങ്ങുന്ന ഭാഗത്തെ ബഹുമാനിക്കണം. അതുകൊണ്ട് തന്നെ കൈമേൽപോട്ടിങ്ങനെ ഉയർത്തണം, റഹ്മത്തിറങ്ങുന്ന ഭാഗത്തെ ബഹുമാനിക്കണം. പോരാ, പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് മനസ്സാന്നിധ്യമുണ്ടാകണം. മനസ്സ് ബഹുമാനത്തോടെ റബ്ബിനോട് യാചിക്കുകയാണെന്ന നിലക്ക് ചോദിക്കണം. പോരാ, പടച്ച റബ്ബിനെ ബഹുമാനിച്ച് ഹംദ് ചൊല്ലണം. പോരാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും ബഹുമാനിച്ച് ആദരിച്ച് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് على آل وأصحاب سيدنا محمد نبي صلى الله عليه وسلم തങ്ങളുടെയും കുടുംബത്തിന്റെയും പേരിൽ സലാത്ത് ചൊല്ലണം. പടച്ച റബ്ബിനോട് ചെയ്യുന്ന ദുആ, ആ ദുആക്കടയിൽ അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കണം, ആദരിക്കണം, നബി കുടുംബത്തെ ബഹുമാനിക്കണം. അപ്പോഴേ ഫലവത്തായ ദുആയാകുന്നുള്ളൂ. ഇനിയോ ദുആ നടത്തുന്ന സമയത്ത് സാധാരണ നിനക്ക് നല്ലത് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ടുള്ള ദുആ, ഖബ്ര് സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ ഓതേണ്ടത് മയ്യത്തിന്റെ മുഖത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. അങ്ങനെ മയ്യത്തിന്റെ മുഖം അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ചാണല്ലോ നമ്മൾ മറവ് ചെയ്യുക. അതുകൊണ്ട് മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന വിധത്തിൽ കിടക്കുന്ന മയ്യത്തിന്റെ മുൻഭാഗത്ത് നിന്നുകൊണ്ട് ഖുർആൻ ഓതുന്നതാണ് പുണ്യം. അവരോട് അതേ നിലക്കാണ് സലാം ചൊല്ലുന്നത്. എന്നാൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്ന സമയത്ത് ആ ഖബറിലുള്ള മഹാനെ പിന്നിലാക്കാതെ ഖിബ്ലക്ക് തിരിഞ്ഞു നിൽക്കാൻ വകുപ്പുണ്ടെങ്കിൽ അതും ഒരു പുണ്യം തന്നെ. ഖിബ്ലയിലേക്ക് തിരിയുക എന്നത് അതും ഒരു പുണ്യകർമ്മമാണ്. അവിടെ നാളും കഅബയെ ബഹുമാനിക്കുകയാണ്. കഅബ എന്ന് പറഞ്ഞാൽ എന്താണ്? കഅബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വീടാണ് അല്ലെങ്കിൽ ഒരു ഭവനമാണ്. ആ കഅബയെ ബഹുമാനിക്കുകയാണ് പടച്ച റബ്ബിനോട് പ്രാർത്ഥന നടത്തുമ്പോ. സുഹൃത്തുക്കളെ, അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഭവനത്തെ ബഹുമാനിച്ചാൽ പടച്ച റബ്ബിന് നടത്തുന്ന ആരാധനയിൽ ആ കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട വീട്ടിനെ ഊറ് ചേർക്കലാകുമോ? ഇല്ല, ഇല്ല, ചേർക്കലല്ല, ആദരിക്കലാണ്. പടച്ച റബ്ബിനോട് ചെയ്യുന്ന ദുആ
പടച്ച റബ്ബിനുള്ള ഇബാദത്താണ്. ഇബാദത്തിൽ ഒരു വസ്തുവിനെയും ഒരു വ്യക്തിയെയും ഒരുവിധത്തിലും പങ്കു ചേർക്കാത്തവനെ മുസ്ലിമാകൂ. അപ്പൊ ഖിബിലയിലേക്ക് തിരിഞ്ഞ് ദുആ നടത്തുന്നത് ഖിബിലയെ ആരാധിക്കലല്ല, കഅബയെ ആരാധിക്കലല്ല, കഅബയെ ആദരിക്കലാണ്. കഅബയെ ആദരിച്ചുകൊണ്ട് വേണം പടച്ച റബ്ബിനോട് ദുആ നടത്താൻ. ഞാൻ എനിക്ക് വെള്ളം തന്ന, ഭക്ഷണം നൽകിയ, ഓക്സിജൻ നൽകിയ, എനിക്ക് എല്ലാം എല്ലാം നൽകിയ എന്റെ രാജാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, അതാ മനുഷ്യർ കല്ലുകൊണ്ട് നിർമ്മിച്ച, അല്ലെങ്കിൽ മലക്കുകൾ മുമ്പ് കാലത്ത് നിർമ്മിച്ച മനുഷ്യനിർമ്മിതമായ അതേ കഅബ, ആ കഅബയിലേക്ക് എന്റെ നെഞ്ഞ് തിരിച്ചാൽ അത് ഞാൻ റബ്ബിനോട് നടത്തുന്ന ദുആയാകുന്ന ഇബാദത്തിൽ കഅബയെ പങ്കു ചേർക്കലാകുമോ? പങ്കു ചേർക്കലല്ല, അതിനെ ബഹുമാനിക്കലാണ്. ഇതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ദുആ നടത്തുമ്പോൾ ഖിബിലയിലേക്ക് തിരിയുന്നത്. എനി സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട കർമ്മമാണ് ഹജ്ജ്, വളരെ പ്രധാനപ്പെട്ട കർമ്മമാണ് ഉംറ. കയൗമ വലദതു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ഉടനെയുള്ള കുട്ടിയെ പോലെ ആയിത്തീരുമെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹജ്ജ് കർമ്മം. ആ കർമ്മം നിങ്ങൾ കണ്ടില്ലേ? ഹറം ശരീഫിന്റെ പുറത്തു പോയി അറഫാ മൈതാനിയിൽ നിന്ന് അവിടുന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ഒന്ന് വൃത്തിയായതിനു ശേഷം പടച്ച റബ്ബ് ബഹുമാനിച്ച ധാരാളം സ്ഥലങ്ങളിൽ ചെന്നും പാർത്തും നടന്നും വന്നുകൊണ്ട് റബ്ബ് ബഹുമാനിച്ചതിനെ പലതിനെയും ബഹുമാനിച്ച് കഅബയുടെ സമീപത്ത് വന്ന് അതാ ഏഴ് പ്രാവശ്യം കഅബ ചുറ്റുന്നു. അത് ഈ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വളരെ പ്രധാനപ്പെട്ട ഒരു റുക്നാണ്. ഇഫാദത്തിന്റെ തവാഫ്, ആ തവാഫില്ലാതെ ഹജ്ജ് നടക്കുന്നില്ല. സുഹൃത്തുക്കളെ, ആ മഹത്തായ തവാഫ് ചെയ്യുമ്പോ നിങ്ങൾ നോക്കൂ, കഅബയെ ബഹുമാനിക്കുകയാണ്. ഹജ്ജ് ആദ്യം മുതൽ അവസാനം വരെ പടച്ച റബ്ബിനാണ്, റബ്ബിനാരാധനയാണ്. ഹജ്ജെന്ന കർമ്മം പടച്ച റബ്ബിനാരാധനയാണെങ്കിലും ആരാധനക്കിടയിൽ പല വസ്തുക്കളെയും പല വ്യക്തികളെയും ബഹുമാനിക്കുകയാണ്. അക്കൂട്ടത്തിലൊന്നല്ലേ കഅബ ശരീഫ് തവാഫ് ചെയ്താൽ പ്രത്യേകം സുന്നത്തുണ്ട്, രണ്ടരക്കേത്ത് നിസ്കാരം. ആ നിസ്കാരത്തിന് ഏറ്റവും പുണ്യമുള്ള സ്ഥലം വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കുന്ന സമയത്ത് കയറി നിന്ന കല്ല് അത് ഇബ്രാഹിം നബിയല്ല, ഇസ്മായിൽ നബി അലൈഹി സ്സലാമല്ല, പിന്നെയോ അത് നബിയല്ല, നബി കുടുംബമല്ല, കേവലം കല്ലാണ്. പക്ഷേ ആ കല്ല് ഇബ്രാഹിം നബി അലൈഹി സ്സലാത്തു വസ്സലാമിന്റെ പാദസ്പർശനമേറ്റ കഅബ നിർമ്മാണത്തിന് സഹായിച്ച കല്ലായതിനാൽ ആ കല്ലിന് ആദരവ് നൽകുകയാണ് واتخذوا من مقام ابراهيم مصلى. കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കാരമുണ്ട്, അങ്ങനെ തന്നെ വേണം. അതിന്റെ പുറമേ ഇബ്രാഹിം മഖാമെന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന കല്ലിനെ ആദരിക്കുകയാണ്, അതിന്റെ സമീപത്ത് പടച്ച റബ്ബിന് നിസ്കരിക്കുകയാണ്. അല്ലാഹ് ബഹുമാനിച്ചതിന്റെ സമീപത്ത് ചെന്ന് പടച്ച റബ്ബിനെ ഇബാദത്തെടുത്താൽ അതുകൊണ്ട് ആ വസ്തുവിനെ ആരാധിക്കലല്ല, റബ്ബിന്റെ ഇബാദത്തിൽ ആ വസ്തുവിനെ പങ്കു ചേർക്കലല്ല. സുഹൃത്തുക്കൾ ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വതആല
ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നു. അത് അവകൾക്ക് അവൾക്ക് ബഹുമാനമാണ്, അള്ളാഹുവിന്റെ ഇബാദത്താണ്. ബാപ്പ വരുമ്പോ എഴുന്നേറ്റ് നിന്നൊരു കുട്ടി ബാപ്പാനെ ബഹുമാനിക്കലാണ്. പക്ഷെ ആ ബാപ്പാനെ ബഹുമാനിക്കുക എന്നത് പടച്ചറബിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്താണ്, പുണ്യകർമ്മമാണ്. ഉമ്മ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നു, ആ ഉമ്മാനെ ബഹുമാനിച്ചത് അത് പടച്ചറബിന്റെ ഇബാദത്താണ്, അള്ളാഹു പ്രതിഫലം തരുന്ന കാര്യമാണ്. ഉമ്മാക്ക് ഇബാദത്തല്ല ഉമ്മാനെ ആദരിക്കലാണ്. ഒരു ആലിമ് വരുമ്പോൾ ആലിമാണെന്ന നിലക്ക് അദ്ദേഹത്തെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിന്നു, അത് ഇൽമിനെ ബഹുമാനിക്കലാണ്. ഇൽമുള്ള വ്യക്തിയെ ബഹുമാനിക്കൽ ഇൽമിനെ ബഹുമാനിക്കലാണ്. ഇൽമ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്താണ്. നബിതങ്ങളുടെ സ്വത്തിനെ ബഹുമാനിക്കൽ നബിതങ്ങളെ ബഹുമാനിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിക്കൽ അല്ലാഹുവിന്റെ ഇബാദത്താണ്. അതേസമയത്ത് നബിക്ക് ഇബാദത്തല്ല, നബിക്ക് ആരാധനയല്ല. ഇനി ഒന്നുകൂടി നിങ്ങൾ നോക്കൂ, അഫ്ളലുൽ ഇബാദത്തിൽ ബദനിയത്തി കുല്ലിഹാ അസല, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത് അസല നിസ്കാരമാണ്. നിസ്കാരം എങ്ങനെ നമ്മൾ നിർവഹിക്കുന്നത്? നമ്മൾ ഹജ്ജിന് ഇഹ്റാം കിട്ടുമ്പോൾ അഹ്റംതു ലില്ലാഹി സുബ്ഹാനഹു വതആല നബൈത്തുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി. അങ്ങനെയാണ് നാം ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നത്. നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. പടച്ചവനാണ് എന്റെ ഇബാദത്ത്. എന്റെ തുടക്കം അള്ളാഹു അക്ബർ ദിക്റാണ്, അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ദിക്റാണ്. അതിന്റെ ശേഷം പിന്നീട് സൽകർമ്മങ്ങൾ പലതുമുണ്ട്. അതിൽ ഖുർആൻ ഓതുന്നു, അതിൽ തസ്ബീഹുണ്ട്, അതിൽ ദുആയുണ്ട്, അങ്ങനെ പലതുമുണ്ട്. കൂട്ടത്തിലൊന്നെന്താണ്? അള്ളാഹുവിന്റെ ഇബാദത്ത്. നിസ്കാരം ആദ്യം മുതൽ അവസാനം വരെ ഇബാദത്ത്, ആരാധന. ആർക്കുള്ള ആരാധന? ലില്ലാഹി തആല, അല്ലാഹു തആലക്കുള്ള ഇബാദത്ത്. ഈ ഇബാദത്തിനിടയിൽ അതാ നാം കാണുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നു. നബിയെ വിളിക്കൽ നബിക്ക് ഇബാദത്തല്ല, അത് പടച്ച റബ്ബിനുള്ള ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹ നബിയു, ആദരവോടെ നബിതങ്ങളെ വിളിക്കലും നബിതങ്ങളോട് പറയലും നബിതങ്ങളോട് ആവശ്യപ്പെടലും. അതെ, അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോ ഓ നബിയെ അങ്ങേക്ക് സലാം. ചോദിക്കട്ടെ, മഹാനായ അവേലത്തുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തങ്ങളോട് പോയി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സലാം കൊണ്ട് ഓ അവേലത്ത് തങ്ങളെ നമ്മളൊന്നും ചെയ്യൂലാന്ന് പറയലല്ല ലക്ഷ്യം. ഓ അങ്ങേക്ക് സലാം, അങ്ങേക്ക് സമാധാനമുണ്ട്, ഞാൻ നിങ്ങളൊന്നും ചെയ്യൂല എന്ന് പറയലാണോ നമ്മുടെ ലക്ഷ്യം? അല്ല, മറിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സ്നേഹബന്ധം പുതുക്കുകയാണ്, ആദരവ് പ്രകടിപ്പിക്കുകയാണ്. ആ ആദരവ് പ്രകടിപ്പിക്കുമ്പോ ഇദാ ഹയ്യീതും ബിതഹിയ്യതിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദുഹാ. ഖുർആനിന്റെ നിർദ്ദേശമാണല്ലോ, ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അങ്ങോട്ട് സലാം പറയണം, അതൊന്നുകൂടി കൂട്ടി പറഞ്ഞാൽ അത് ഉത്തമമാണ്. അങ്ങനെ ഇങ്ങോട്ട് സലാം മടക്കി കിട്ടുമ്പോൾ നിനക്ക് സമാധാനമെന്ന് അവേലത്തെ തങ്ങളെ നാവുകൊണ്ടൊന്ന് പറഞ്ഞു കിട്ടിയാൽ അത് നമുക്ക് വലിയ സമാധാനമാണ്. എങ്കിൽ സുഹൃത്തുക്കളെ, മുഴുവൻ സയ്യിദന്മാരുടെയും ഉപ്പാപ്പയായ മുഴുവൻ അലിമീങ്ങളുടെയും മൗലിയാക്കളുടെയും സാലിഹീകളുടെയും ഇമാമീങ്ങളുടെയും മുഴുവൻ സഹാബികളുടെയും ഗുരുവര്യരായ എല്ലാ നന്മയുടെയും നിമിത്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുമ്പോഴോ മടക്കാനുള്ള സംവിധാനം
എന്റെ വഫാത്തിന് ശേഷം എനിക്ക് റബ്ബ് തന്നിട്ടുണ്ടാകും, നിങ്ങൾ സലാം പറഞ്ഞോളൂ, വഫാത്തിന്റെ ശേഷവും നിങ്ങൾക്ക് ഞാൻ സലാം മടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പരിശുദ്ധ ഖുർആനാണെങ്കിലോ, ഖുലി അമലു ഫസയറല്ലാഹു അമലകും വറസൂലുഹു വൽ മുഅ്മിനൂൻ. പറയൂ നബിയെ, തങ്ങളുടെ വകയിൽ അല്ല, ഞാനങ്ങയോട് പറഞ്ഞിട്ട് പറയുകയാണ്. ഖുൽ, പറയൂ നബിയെ, ഇമലു, നിങ്ങൾ പ്രവർത്തിച്ചോളൂ, ഫസയറല്ലാഹു അമലകും, നിങ്ങളുടെ പ്രവർത്തനം അല്ലാഹു കാണുന്നുണ്ട്, വറസൂലുഹു, അവന്റെ റസൂലും കാണുന്നുണ്ട്, വൽ മുഅ്മിനൂൻ, നിങ്ങളെ മരിച്ചുപോയ ഉപ്പാപ്പമാരില്ലേ, ഉമ്മാമമാരില്ലേ, നിങ്ങളെ കുടുംബങ്ങളില്ലേ, ഉസ്താദുമാരില്ലേ, ബന്ധപ്പെട്ട നേതാക്കളില്ലേ, അങ്ങനെ ഈമാനുള്ളവർ ഖബറിൽ കിടക്കുമ്പോ നിങ്ങളെ പ്രവർത്തനങ്ങൾ അവർ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ അതാ ഹാഫിദ് ഇബ്നു കസീർ വിവരിച്ചതനുസരിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അങ്ങനെ ഹബീബായ നബി നിങ്ങൾ കാണുമെന്ന്, അറിയുമെന്ന്, അതേ എന്തിനധികം പറയണം? നമ്മളിവിടെ ഉറൂസ് നടത്തുമ്പോ അവേരത്ത് സാദാത്തുക്കൾ അറിയുന്നു, നമ്മുടെ ഉസ്താദുമാരറിയുന്നു, നമ്മുടെ മുൻഗാമികൾ അറിയുന്നു. ഖുർആൻ സാക്ഷിയല്ലേ? എങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സലാം മടക്കുന്നു. ആ സലാം മടക്കി കിട്ടണം നിനക്കും സമാധാനമെന്ന് അവിടുത്തെ നാവ് കൊണ്ടൊന്ന് പറഞ്ഞു കിട്ടണം. അതി അഞ്ച് നേരവും കിട്ടണം. അതിനു വേണ്ടി തന്നെയാണ് അസ്സലാമു അലൈക്കും അയ്യുഹ നബി പറയുന്നത്. ഇത് വിളിക്കലാണ്, പറയലാണ്, അതാ സലാം മടക്കി കിട്ടാൻ വേണ്ടിയുള്ള തേട്ടമാണ്, ആദരവാണ്. പക്ഷേ പടച്ച റബ്ബിന് നടത്തുന്ന ഇബാദത്തിൽ നബിയെ വിളിക്കലും പറയലും നബി തങ്ങളുടെ സലാം പ്രതീക്ഷിക്കലും ഒന്നും നബിക്ക് ഇബാദത്തല്ല, നബിക്ക് ആരാധനയല്ല. പടച്ചവന്റെ ഇബാദത്തിൽ നബിയെ പങ്കുചേർക്കലല്ല, മറിച്ച് മുസല്ലിലില്ലാഹി തആല തക്ബീർ മുതൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ വരെ മുഴുവനും പടച്ച റബ്ബിനുള്ള ഇബാദത്താണ്. അസ്സലാത്തു അഫ്ളുൽ ഇബാദത്തിൽ ബദനിയതി കുല്ലിഹാ. അസ്സലാ അല്ലാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത്. ആ ഇബാദത്ത് അല്ലാഹുവിന്റെ റസൂലിനെ അതിനിടക്ക് വിളിക്കുന്നു, നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതൊന്നും നബിക്ക് ഇബാദത്താകുന്നില്ല. ഒക്കെ നബിയെ ആദരിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കൽ അല്ലാഹുവിനുള്ള ഇബാദത്താണ്. ഇനിയോ നിസ്കരിക്കുന്ന ഒരാള് അദ്ദേഹം നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹിനെ മാത്രം നിസ്കാരത്തിൽ ആദരിച്ചാൽ പോരാ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ, സർവ സജ്ജനങ്ങളെയും ആദരിക്കുക, സർവസജ്ജനങ്ങൾക്കും ആശംസ പറയാം. പോരാ, നിസ്കാരത്തിന് പിരിയുമ്പോ എല്ലാ മുഅ്മിനീങ്ങൾക്കും, ജിന്നുകൾക്കും മലക്കുകൾക്കും മനുഷ്യർക്കും മുഅ്മിനീങ്ങൾക്കും ഒക്കെ അസ്സലാമു അലൈക്കും പറയാം. അവിടെയും ആദരവ്. പോരാ, ആ നിസ്കാരം നിർവഹിക്കുമ്പോ ഒരു മനുഷ്യരങ്ങ് വാദിച്ചു, എന്താണ്, ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്, എല്ലാവരും നല്ല സംഖ്യ കൊടുക്കണം, എല്ലാവരും നല്ല സംഖ്യ കൊടുക്കണം, ബക്കറ്റ് കൊണ്ടിരുന്ന് വെള്ളം കോരാനല്ല, വയസ്സാണ്, എല്ലാവരും നല്ല സംഖ്യ കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ, പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓ സുഹൃത്തുക്കളെ, നിസ്കരിക്കുന്ന സമയത്ത് എത്ര അതവോടുകൂടി ആ നിസ്കാരമല്ലേ, ഒതുവെടുക്കണം, ജനാമത്ത് വിളിക്കണം, അവിടത്ത് മറക്കണം, അതിന്റെ മുന്നോടിയായി കുറേ പരിപാടികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരത്തിന്റെ പ്രചരണം, അതാണ് ബാങ്ക്. നിസ്കാരത്തിന്റെ പ്രചരണമാണ് ബാങ്ക്. പ്രചരണം
ക്ഷണിക്കല്, സംസ്കാരത്തിലേക്ക് എല്ലാവരും ക്ഷണിക്കുക. ഫെഹ്റൂസ് നിശ്ചയിച്ചപ്പോ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പോസ്റ്റർ ഒട്ടിക്കലും നോട്ടീസും ബാനറും ഒക്കെ പ്രചരണമാണ്. ആ പ്രചരണം, പ്രചരണത്തിൽ തന്നെ എല്ലാവരും ഫെഹ്റൂസിനെ ക്ഷണിക്കുക. നിസ്കാരം കണ്ടില്ല നിങ്ങൾ? നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഇബാദത്ത്. അതിന്റെ മുന്നോടിയായി കുറെ ക്ഷണിക്കൽ, ക്ഷണിച്ചാലോ അയ്യാലോ സല, എല്ലാരെയും ക്ഷണിക്കന്നെ. ക്ഷണിച്ചിട്ട് വന്നാലും വന്നില്ലെങ്കിലും ആക്ഷേപമൊന്നുമില്ല, വന്നാലും വന്നില്ലെങ്കിലും ആക്ഷേപമൊന്നുമില്ല. വന്നവരെയും കൂട്ടിയിട്ട് നിസ്കരിക്കുക, വരാത്തവർക്ക് ആക്ഷേപമില്ല. അതുകൊണ്ടാണല്ലോ ഏതെങ്കിലും നിസ്കാരത്തിന് വരാത്തവർക്കെതിരായിട്ട് പ്രാർത്ഥന ഉണ്ടോ? അങ്ങനെയില്ല. നിസ്കാരം കഴിഞ്ഞ് പിന്നീട് രണ്ടാമത്തെ നിസ്കാരത്തിന് ക്ഷണിക്കുമ്പോ മുമ്പ് ക്ഷണിച്ചിട്ട് വരാത്തവരെ ക്ഷണിക്കേണ്ട, അങ്ങനെയുണ്ട്? അങ്ങനെയില്ല. ക്ഷണിച്ചിട്ട് വന്നവനെയും വരാത്തനും ഒക്കെ ക്ഷണിക്കന്നെ. ക്ഷണിക്കലെല്ലാരെയും ക്ഷണിക്കുക, അങ്ങനെ ക്ഷണിക്കന്നെ. അതാണ് പ്രചരണം. അങ്ങനെ പിന്നെ ആ ബാങ്കിന് പ്രത്യേകത, ബാങ്ക് കൊടുക്കുമ്പോ തന്നെ വിലക്ക് തിരിഞ്ഞു തന്നിട്ട് കൊടുക്കുക. അപ്പൊ അവിടെ കായപത്തിനൊന്ന് ബഹുമാനിക്കുക, അവിടെയും കായപത്തെ ബഹുമാനിക്കും. കായപത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഓർമ്മ വരും. അപ്പൊ അവിടെയും എന്താ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർത്തു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കാതെ കായപത്തിലേക്ക് തിരിയിക്കാൻ പറ്റുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർത്തു. ഇങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് നിസ്കാരത്തിലേക്ക് കടക്കുന്നത്. ആ നിസ്കാരത്തിൽ കടക്കുന്നതിന് മുമ്പ് എല്ലാം പഠിപ്പിച്ചു തന്ന നേതാവിന് വേണ്ടി രണ്ട് പ്രാവശ്യം പ്രത്യേക പ്രാർത്ഥന, അതാണല്ലോ ബാങ്കിന്റെ ശേഷവും ഇഖാമത്തിന്റെ ശേഷവും എല്ലാം പഠിപ്പിച്ചു തന്ന നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സ്ഥാനം കൊടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. എന്താണ് പഠിച്ചവൻ ഒരു ഇബാദത്ത് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഇപ്പൊ എന്തെല്ലാം കയറി കൂടിയത്? അള്ളാഹ്ക്ക് ഒരു ഇബാദത്ത് എടുക്കാൻ നിസ്കാരം, അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ എന്തൊക്കെയാ വന്നത്? കഅബയെ ബഹുമാനിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾക്ക് വേണ്ടി പടച്ചറബിനോട് പറയൽ, പിന്നെയോ പിന്നെ അങ്ങനെയൊക്കെ തുടങ്ങിയതാ നിസ്കാരം. അള്ളാഹു അക്ബർ, അള്ളാഹ് വലിയവനാണ് തന്നെ തുടങ്ങിയതാ. പക്ഷെ അത് തുടങ്ങുന്നതിന് മുമ്പ് ഒപ്പിച്ച് നിൽക്കണം കഅബ ശരീഫിലേക്ക്. ഇനി ഒരാള് ഞാൻ എന്റെ റബ്ബിന് ഇബാദത്ത് എടുക്കുകയാണ്, നിസ്കാരം അള്ളാഹുള്ള ഇബാദത്താണ്, അള്ളാഹുവിനുള്ള ഇബാദത്ത്, അള്ളാഹ്ക്ക് മാത്രം ഞാൻ ഒരു സംഗതിയും അതിൽ കൂറിയേർക്കൂല, ഒരു സംഗതിയും അതിൽ പങ്കുചേർക്കൂല. പങ്കേർക്കാൻ പാടില്ലല്ലോ, അള്ളാഹിന്റെ ഇബാദത്തിൽ ഒന്നിനെയും പങ്കുചേർത്തൂടല്ലോ, അതിലാർക്കും സംശയമില്ലല്ലോ, ഒന്നും ഞാൻ പങ്കുചേർക്കൂല. അതുകൊണ്ട് ഞാൻ ഈ കഅബത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോ അത് കഅബത്തിനെ ബഹുമാനിക്കലായി പോകും. അപ്പൊ പടച്ചവന്റെ ഇബാദത്തിൽ വേറെ ഒന്നിനെയും കൂടി കൂട്ടിച്ചേർക്കലായി പോകും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിയുന്നില്ല. ഖുർആൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അയ്നമ തവല്ലു ഫതമ്മ വജ്ഹുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ വജ്ഹിൽ കരുതിയിട്ടാണ് ഞാൻ എന്റെ നിസ്കാരം നിർവഹിക്കുന്നത്. ഈ എങ്ങോട്ട് തിരിഞ്ഞാലും അല്ലാഹുവിന്റെ വജ്ഹുണ്ടെന്ന് ഖുർആനിലുണ്ട്. പിന്നെ ഞാൻ ഈ കഅബയെ ഈ ഇടയ്ക്ക് നിസ്കരിക്കുമ്പോൾ ബഹുമാനിച്ചിട്ട് ഞാൻ പടച്ചവന്റെ ഇബാദത്തിൽ വേറെ ഒന്നിനെ കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരു ശിർക്ക് വേണോ? അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പങ്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കഅബത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരാള് അതാ പടിഞ്ഞാറോട്ട് കഅബയിലേക്ക് തിരിയാതെ കിഴക്കോട്ടോ വടക്കോട്ടോ തെക്കോട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭാഗത്തോട്ടോ തിരിഞ്ഞിട്ട് അവനങ്ങ് നിസ്കാരം തുടങ്ങിയല്ലോ, അല്ലാഹു അക്ബർ, ഫാത്തിഹ ഓതിട്ട് അൽബഖറ, പിന്നെയോ പിന്നെ റുക്കുവിലേക്ക് പോയിട്ട് 199 ദിക്ർ തസ്ബീഹ്, പിന്നെ ഇഅ്തിദാലും കുറെ ദിക്ർ ഹംദ്, അത് കഴിഞ്ഞിട്ട് സുജൂദ് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് 333 ദിക്ർ. പിന്നെ ഇങ്ങനൊക്കെ ചൊല്ലിയാല് ആ നിസ്കാരത്തിന്റെ പേരെന്താ? ആ നിസ്കാരത്തിന്റെ പേര് പച്ച ഹറാം. ആ നിസ്കരിച്ച വകയിൽ എന്താ പഠിച്ചം കൊടുക്കുക? നരകത്തിന് ശിക്ഷ. പറഞ്ഞില്ലേ അല്ലാഹു അക്ബർ പറഞ്ഞില്ലേ, ഫാത്തിഹ ഓതിയില്ലേ, അൽബഖറ ഓതിയില്ലേ, ഖുർആൻ ഓതിയില്ലേ, സുബ്ഹാനല്ലാഹി സുബ്ഹാന റബ്ബിയൽ അളീം ബിഹംദിഹി ചൊല്ലിയില്ലേ, റബ്ബി ഫിർലി വർഹംനി പറഞ്ഞില്ലേ, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലാത്തു ത്വയ്യിബാത്തു ലില്ലാ പറഞ്ഞില്ലേ, ഇതൊക്കെ ചെയ്തില്ലേ? പഠിച്ചവൻ എന്താ ഇപ്പം ബഹുമാനം കുറഞ്ഞത്? കഅബയിലേക്ക് തിരിച്ചിട്ടില്ലാതല്ലാതെ പഠിച്ചവൻ എന്ത് ബഹുമാനാ കുറച്ചത്? ഏത് ദിക്റാ കുറഞ്ഞത്? ഏത് തസ്ബീഹാ കുറഞ്ഞത്? ഏത് ദുആയാ കുറഞ്ഞത്? അല്ലാഹുമ്മ ഫിർലി മാ ഖദ്ദംതു പറഞ്ഞില്ലേ, ഖുർആൻ ധാരാളം ഓതിയില്ലേ, പഠിച്ചവന് എന്ത് ബഹുമാനാ കുറഞ്ഞത്? ഒരു ബഹുമാനം പഠിച്ചവൻ കുറഞ്ഞില്ലല്ലോ. പക്ഷേ അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ച കഅബയിലേക്ക് തിരിയാതെ അവനാ കർമ്മം നിർവഹിച്ചപ്പോൾ അത് ഇബാദത്തല്ല, പച്ച ഹറാമായ പ്രവർത്തനമാണ്.
അവന് ആ വകയിൽ നരകശിക്ഷയാണ്. പടച്ചവനെ ബഹുമാനിച്ചു എന്ന നിലക്ക് അവനൊരു ഗുണവും ലഭിക്കുന്നില്ല. കാരണം അള്ളാഹു ബഹുമാനിച്ച ഐബക്ക് അർഹമായ ബഹുമാനം അവൻ കൽപ്പിച്ചില്ല. ഇതേപോലെ അവന്റെ നിസ്കാരത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സലാം പറയാതെ, സലാത്ത് ചൊല്ലാതെ, സാലിഹീങ്ങൾക്ക് വേണ്ടി സമാധാന സന്ദേശം പറയാതെ അവനതാ അവന്റെ നിസ്കാരം നിർവഹിച്ചാൽ അത് ഇബാദത്താകുന്നില്ല. ആകയാൽ പടച്ച റബ്ബിന് ചെയ്യുന്ന ഈ മഹത്തായ ഇബാദത്ത് പടച്ച റബ്ബിന് ഇബാദത്താകണമെങ്കിൽ തന്നെ ഹബീബായ നബിക്ക് നൽകേണ്ട ആദരവ് നൽകിക്കൊള്ളണം, കഅബക്ക് നൽകേണ്ട ആദരവ് നൽകിക്കൊള്ളണം. അതിനൊരാൾ തയ്യാറല്ലെങ്കിലോ അവനത് ഇബാദത്തല്ല, പച്ച ഹറാമായ പ്രവർത്തനമാണ്, ആ വകയിൽ നരക ശിക്ഷയാണ്. അപ്പൊ എന്ത് മനസ്സിലായി? അല്ലാഹു തആല ആദരിച്ചതിനെയും ആദരിച്ചവരെയും അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്തിന്റെ ഇടക്ക് വെച്ച് ആദരിച്ചാൽ പോലും അത് അവർക്ക് ആരാധനയാവില്ല, അത് അല്ലാഹുവിനുള്ള ആരാധന മാത്രമേ ആവുള്ളൂ. ഇതല്ലേ നമ്മെ നിസ്കാരം പഠിപ്പിക്കുന്നത്? ഇതല്ലേ ഹജ്ജ് പഠിപ്പിക്കുന്നത്? ഇതല്ലേ മുഴുവൻ സൽക്കർമ്മങ്ങളും പഠിപ്പിക്കുന്നത്? അള്ളാഹന്റെ വീട്ടിൽ കയറി ഇത്തിക്കാതിരുന്നാൽ എത്ര വലിയ ആരാധനയാണ്. കേറുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലണം. പടച്ച റബ്ബിനോടുള്ള ദുആ, ദുആ ഹുവൽ ഇബാദ, പടച്ച റബ്ബിനോടുള്ള ദുആ അത് വലിയ ഇബാദത്താണ്. പക്ഷേ അതിന്റെ തുടക്കത്തിലും അവസാനത്തിലും നബിതങ്ങളുടെ പേരിൽ കുടുംബത്തിന്റെ പേരിൽ സലാത്ത് ചൊല്ലണം. ആകയാൽ ആദരിക്കേണ്ടുന്ന നബിയെ, ആദരിക്കേണ്ടുന്ന നബി കുടുംബത്തെ, അതുപോലെ ആദരിക്കേണ്ടുന്ന കഅബയെ, ആദരിക്കേണ്ടുന്ന വസ്തുക്കളെ, വ്യക്തികളെ ആദരിക്കാതെ പടച്ച റബ്ബിന് ഇബാദത്ത് ചെയ്യുക സാധ്യമല്ല. അതുകൊണ്ടോ മുഅ്മിനീങ്ങളെ, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, പടച്ച റബ്ബിന് ഇബാദത്ത് എടുക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെയും ജിന്നിനെയും പടച്ചതെങ്കിൽ ആ ഇബാദത്തെടുക്കുന്ന മുസ്ലിമീങ്ങൾ അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചുകൊണ്ടല്ലാതെ ഒരു ഇബാദത്തും ശരിയാകൂല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, അതേ ഒരാൾ ഇസ്ലാമിലേക്ക് വരാതെ ആയിരക്കണക്കിന് റകഅത്ത് നിസ്കരിച്ചാൽ അത് സഹീഹല്ല. കൊല്ലം മുഴുവനും നോമ്പെടുത്താ നോമ്പ് സഹീഹല്ല. അവൻ എത്ര തന്നെ സക്കാത്ത് കൊടുത്താ സക്കാത്ത് സഹീഹല്ല. ഹജ്ജ് ചെയ്താൽ ഹജ്ജ് സഹീഹല്ല. ഖുർആൻ ഓതിയാൽ അതും പുണ്യകർമ്മമല്ല. അതിനെന്ത് വേണം? പടച്ച റബ്ബിന്റെ ബഹുമാനം അംഗീകരിച്ച് പ്രഖ്യാപിക്കണം. ആ ബഹുമാനം എന്താണ്? അവനല്ലാതെ ഇലാഹില്ലെന്ന ബഹുമാനമാണ്. അതല്ലേ അസ്അദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ അള്ളാഹുവിന്റെ ബഹുമാനം അംഗീകരിച്ച് പ്രഖ്യാപിച്ചാൽ നിസ്കാരം സഹീഹാകുമോ? ഹജ്ജ് സഹീഹാകുമോ? നോമ്പ് സഹീഹാകുമോ? ഇല്ല, ഇല്ല. അതിന്റെ കൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹ് കൊടുത്ത ബഹുമാനം അംഗീകരിച്ച് പ്രഖ്യാപിക്കണം. അതല്ലേ അസ്അദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആകയാൽ ഏത് സൽക്കർമ്മം സൽക്കർമ്മമാകണോ പടച്ചവന്റെ അടുക്കൽ പ്രതിഫലം കിട്ടണോ, ആഖിറത്തിൽ ഉപകരിക്കണോ, പടച്ച റബ്ബിന്റെ ബഹുമാനം അംഗീകരിച്ച് പ്രഖ്യാപിക്കണം. പോരാ, അവന്റെ ഹബീബിന്റെ ബഹുമാനം അംഗീകരിച്ച് പ്രഖ്യാപിക്കണം. അതിനൊരു മനുഷ്യൻ തയ്യാറല്ലെങ്കിൽ, അതൊരുത്തൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവന്റെ ഒരു കർമ്മവും സ്വീകാര്യയോഗ്യമല്ല എന്ന് വരുമ്പോൾ അള്ളാഹുവിന്റെ ബഹുമാനം എവിടെയാണോ കൽപ്പിക്കുന്നത് അവിടെ അതോടുകൂടെ അവൻ ബഹുമാനിച്ചവരുടെ ബഹുമാനവും അംഗീകരിച്ചാലേ
മുസ്ലിമാകുന്നുള്ളൂ, മോമിനാകുന്നുള്ളൂ. ഇത് അംഗീകരിക്കാൻ കഴിയാതെ ഇത് ചോദ്യം ചെയ്തവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ എണ്ണിയാ തീരൂല, പറഞ്ഞാൽ അവസാനിക്കൂല. ഞാനൊരൊറ്റ കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചവരാണ് കേട്ടോ. ഞാനെന്ത് ചെയ്യും അങ്ങനെ പറയാൻ കാരണം, ഒരു ഗ്ലാസ് പൊട്ടിപ്പോയി, നല്ല ഒരു ഗ്ലാസ് പൊട്ടിപ്പോയി. ആ പൊട്ടിപ്പോയ ഗ്ലാസ് കുറെ കഷ്ണമായി, അത് രണ്ട് കഷ്ണം എടുത്തിട്ട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു ഈ ഗ്ലാസ് ഗ്ലാസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആവുക. രണ്ട് കഷ്ണം പൊട്ടിയ രണ്ട് കഷ്ണം വേച്ച് പിടിച്ചാൽ ഗ്ലാസ് ആവില്ല. പഴയകാലത്ത് കഞ്ഞി കുടിക്കുന്ന പിഞ്ഞാണം ഉണ്ടായി, പിഞ്ഞാണം പൊട്ടി പൊളിഞ്ഞു കഴിഞ്ഞു. രണ്ട് കഷ്ണം എടുത്ത് ഒരുമിച്ച് വെച്ചാൽ പിഞ്ഞാണാവൂല അല്ലേ. ഒരു കവുങ്ങ് മുറിച്ചിട്ട് കൊറേ കൊറേ കവുങ്ങിന്റെ കഷ്ണങ്ങളിൽ നിന്ന് കൊറേ ഈ കയ്യിൽക്കണല്ല, കുറച്ച് കയ്യിൽ കയ്യിൽക്കണം ഒന്നാക്കിച്ചാ കങ്ങാവോ, കങ്ങാവൂല. ഇതുപോലെ സുന്നത്തീയമാനത്തിന്റെ വിരോധികൾ പൊട്ടിപ്പിളർന്ന് കഷ്ണായി, പിഞ്ഞാണം പൊട്ടി പോലെ പൊട്ടി, രണ്ട് കഷ്ണം എടുത്ത് ഒന്നിച്ച് വെച്ചാൽ പിഞ്ഞാണാവൂ, പിഞ്ഞാണാവൂല. ഇപ്പോഴും ഇപ്പോ ഒരു പിഞ്ഞാണത്തിന്റെ രണ്ട് കഷ്ണം ഒന്നിച്ച് വെച്ച പിഞ്ഞാണോ? അതിനോടുന്നതാ കാര്യം ഞാൻ പറയുന്നത്, മുഴുവനും തട്ടിപ്പ്, ഐക്യവും തട്ടിപ്പ്. ആദ്യം പോലെ അവസാനം വരെ എല്ലാം തട്ടിപ്പ്, ഐക്യം തന്നെ അതും തട്ടിപ്പ്. അതല്ലേ ഇപ്പൊ ഉണ്ടായത്? ഞാനത് പറയലല്ല എന്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ കക്ഷികളും ഒരുപോലെ ബാധിക്കുന്ന വാദം, നബി സല്ലല്ലാഹു നിങ്ങളുടെ മനസ്സിന് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാദം. ആ വാദം എന്താണ്? നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളണത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കോൺഗ്രസ്സുകാരനായ ഒരു നേതാവ്, ആ കോൺഗ്രസ്സുകാരനായ നേതാവിന് 100,000 മെമ്പർമാര്, ഒരു കമ്മ്യൂണിസ്റ്റുകാരായ നേതാവ് ആയ 100,000 മെമ്പർമാർ, ഇനി ബാക്കി ദേശ് 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 പാർട്ടികൾക്കൊക്കെ കൂട്ടിക്കൊളി, ഒറ്റയ്ക്ക് ഓർക്കണ്ട, ഉദാഹരണമാണ്, എന്തും പറയാം. അപ്പോ കോൺഗ്രസ്സുകാരന്റെ 100,000 നേതാക്കൾ അനുയായികൾ മെമ്പർഷിപ്പ് എടുത്തിട്ട് അവരിങ്ങനെ കോൺഗ്രസിന് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്, കോൺഗ്രസിന്റെ നേതാവിന് സിന്ദാബാദ് വിളിക്കുക. അപ്പൊ ഈ നേതാവിനോട്, നേതാവിന്റെ മുന്നിൽ നിന്ന് മറ്റുള്ളവരോട് പറയാ, ആ 100,000 ഒന്നും കോൺഗ്രസ് അല്ല കേട്ടോ, ഇങ്ങനെ കോൺഗ്രസ്സുകാർ ഞങ്ങൾ 4 മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും കോൺഗ്രസ് അല്ല എന്ന് പറഞ്ഞാൽ ആ നേതാവിന് പിടിക്കുന്ന വെറുപ്പ് എത്രയായിരിക്കും, അയാളെ വേദനത്തിലെങ്ങനെ ഇത്ര അഡ്വാൻസ്, ഇത്രയും അനുയായികളെ മെമ്പർഷിപ്പ് ചേർത്താവുന്ന എന്റെ അനുയായികളല്ല എന്ന് പറഞ്ഞാൽ ഈ 4 പിടിക്കുന്ന വെറുപ്പും വിഷമവും എത്രയായി. ഇതേപോലെ തന്നെ നിങ്ങൾ വേറുള്ള പാർട്ടി കൂട്ടിക്കോളി, എങ്കിൽ മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്ന മെമ്പർഷിപ്പ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരണം, ആരും നിർബന്ധിച്ച് ജയിപ്പിക്കാൻ കഴിയില്ല. ആ ഷഹാദത്ത് കലിമ അംഗീകരിച്ച മെമ്പർഷിപ്പുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ സഹാബത്തിന്റെ കാലം മുതൽ ഇന്ന് വരെ കഴിഞ്ഞു പോയ മെമ്പർമാർ, അവരൊന്നും നബി തങ്ങളുടെ അനുയായികളല്ല. അവരൊക്കെ ആരാ അനുയായിയ? കോൺഗ്രസ് നേതാവിനോട് പറയാണ് അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ അനുയായിയാണെന്ന് പറഞ്ഞാൽ ആ നേതാവിന്റെ മനസ്സിന്റെ വിഷമം എത്രയാണെന്ന് നിങ്ങൾക്കറിയാൻ കഴിയുന്നുവെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ കാലം മുതൽ ഇന്നുവരെയുള്ള മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ അനുയായികളൊന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളല്ല, റസൂലുള്ളാഹിന്റെ കഠിന വിരോധിയായ അബൂജഹലിന്റെ അനുയായികളാണ്. അബൂജഹലിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മെമ്പർമാർ അനുയായികളുണ്ട്. മുഹമ്മദ് നബിക്കോ ഞങ്ങൾ കുറഞ്ഞ പുത്തൻവാദികൾ മാത്രമേ അനുയായികളുള്ളൂ.
അങ്ങനെ അവര് മാത്രം നബിയുടെ അനുയായികളാണെന്ന് പറഞ്ഞ് ഇന്ന് വരെ ജീവിച്ച് കഴിഞ്ഞുപോയ ഇമാമീങ്ങളെയും അലിബീങ്ങളെയും സഹാബികളെയും മുസ്ലിമീങ്ങളെയും അബൂജഹലിന്റെ അനുയായികളാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ വിരോധിക്ക് അനുയായികളെ വർദ്ധിപ്പിച്ച് കാണിക്കുകയും അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അനുയായികളെ വളരെ ചുരുക്കി കാണിക്കുകയും ചെയ്യുന്നവരോട് അവിടുത്തെ മനസ്സിന്റെ വിഷമം എത്രയായിരിക്കും, വേദന എത്രയായിരിക്കും, വെറുപ്പ് എത്രയായിരിക്കുമെന്ന് ചിന്തിക്കാൻ വലിയ ബുദ്ധി വേണോ? അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാരെ റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഈ ലോകം പടച്ച റബ്ബ് അപ്പോൾ ശിക്ഷ കൊടുക്കാൻ വേണ്ടി വരുന്ന ലോകമല്ലല്ലോ. ഖുർആൻ പറഞ്ഞില്ല വലൂ യുആഖിദുല്ലാഹു നാസ ബിമാ കസബു മാ തറക ലാ ബഹരിഹാ മിൻ ദാബ്ബതിൻ വലാകിൻ യുആഖിറുഹും ഇലാ അജലിൻ മുസമ്മാ. തെറ്റ് ചെയ്യുന്നവർ അവർ നാവുകൊണ്ട് തെറ്റ് ചെയ്താലും ആശയപരമായ തെറ്റ് ചെയ്താലും പ്രവർത്തനങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്താലും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ രാവിലെ സുബിഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിമിതങ്ങളെ വിളിച്ച് സലാം പറയാതെ കിടന്നുറങ്ങിയാൽ പടച്ച റബ്ബിന്റെ നിസ്കാരം കല്യാണത്തിന്റെ തിരക്കിലങ്ങ് കളാക്കിയാൽ ഓ ചെറുപ്പക്കാരെ സമ്മേളനത്തിന്റെ തിരക്കിൽ നിസ്കാരം കളാക്കിയാൽ ഓ യുവാക്കളെ അതേ വിവാഹം നടന്ന് നിക്കാഹ് നടന്ന് അതാ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരുന്ന തിരക്കിൽ അസർ ഖളാക്കിയാൽ ഭാര്യനെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് അള്ളാനെ മറന്നാൽ, മകന്റെ കല്യാണത്തിന് പടച്ച റബ്ബിനെ മറന്നാൽ, മകളെ കല്യാണത്തിന് പടച്ച റബ്ബിനെ മറന്നാൽ, പടച്ച റബ്ബ് നല്ല ഭംഗിയുള്ള വീട് തന്നിട്ട് ആ വീട്ടിൽ താമസിക്കുന്ന ദിവസം തിരക്ക് കൊണ്ട് ദുഹറും അസറും മഗ്രിബും ഒക്കെ ഖളാക്കിയാൽ പറയട്ടെ, മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിസ്കാരം ഖളാക്കിയാൽ അതുപോലെ ഏതെങ്കിലും സ്നേഹിതന്മാരെന്ന് പറയപ്പെടുന്ന നിന്റെ എതിരാളികൾ വന്ന് നിന്നെ കള്ള് കുടിക്കാൻ വിളിക്കുമ്പോ കള്ള് കുടിക്കാൻ പോയാൽ, മദ്യപിക്കാൻ പോയാൽ, നീ അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കി രസിക്കാൻ ചെന്നാൽ, നിന്റെ വാട്സപ്പിലും മൊബൈലിലുമൊക്കെയായി നീ അന്യപെണ്ണുമായി സല്ലപിക്കാൻ നിന്നാൽ, നീ അതാ അല്ലാഹ് ബഹുമാനിച്ചവരെ നിന്ദിക്കാൻ പോയാൽ, നീ പലിശ വാങ്ങാൻ പോയാൽ ഹറാമും ഹലാലുമില്ലാതെ അതാ കടം വാങ്ങിയിട്ട് കൊടുക്കാതിരുന്നാൽ, നീ ഹുങ്ക് പ്രകടിപ്പിച്ച് നിന്റെ പെങ്ങളതോ ആങ്ങളയുടേതോ ജേട്ടന്റേതോ അനുജന്റേതോ പാപ്പ മരിച്ച സ്വത്തുക്കൾ വാങ്ങിച്ചു കൊടുക്കാതെ നീ അത് കൈവശം വെച്ച് നിന്റെ മക്കളെ കൊണ്ട് ഹറാമ് തിന്നിച്ചാൽ, പൊരുത്തമില്ലാത്ത വല്ലതും തിന്നാൽ, കൊടുത്താൽ അനുഭവിച്ചാൽ, നിന്റെ നാവ് കൊണ്ട് നീ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറഞ്ഞാൽ, കണ്ടാൽ നല്ല പുഞ്ചിരിയാണ്, കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കലാണ്, കിട്ടുമെങ്കിൽ കൈപിടിച്ച് ചുംബിക്കലാണ്, അതേസമയത്ത് മനസ്സിന്റെ ഉള്ളിൽ നിനക്ക് നിസ്സാരതയാണ്, നിനക്ക് ബഹുമാനമില്ല, ആദരവില്ല, അംഗീകാരമില്ല, കാണാത്ത സമയത്ത് കുറ്റം പറയുകയാണ്. അങ്ങനെ കടുത്ത നിഫാത്തിന്റെ പണിയെടുത്താൽ ചോദിക്കട്ടെ, പരസ്പരം തെറ്റിക്കാൻ വേണ്ടി നമീമത്തും പറഞ്ഞു നടന്നാൽ, പരസ്പരം തെറ്റിക്കാൻ ശ്രമിച്ചാൽ, നിന്റെ നാവ് കൊണ്ട് വസ്തുത അറിയാതെ കള്ളം പറഞ്ഞാൽ, കേൾക്കുന്നതൊക്കെ പറഞ്ഞാൽ കള്ളമാകുമെന്ന് ഹദീസിൽ വന്നിട്ടില്ലേ? പക്ഷേ ഈ കെട്ടുകഥകൾ ഇങ്ങനെ കൂട്ടി പറയുന്നു. ഞാനിപ്പോൾ പറയാൻ എനിക്ക് സമയമില്ല, ഞാൻ പറയട്ടെ. ഞാൻ ഇന്നലെ ഒരു ക്ലിപ്പ് കേട്ടു. ക്ലിപ്പ് എന്താണ്? ക്ലിപ്പ് കേൾപ്പിച്ചവൻ കുറ്റ്യാടിയിലെ ഒരു സാധാരണക്കാരനാണ്, നേരത്തെ സുന്നത്തുൽ ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയിൽ ജുമാക്ക് പോകുന്നവനാണ്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ഇപ്പൊ ഇങ്ങനെ നമ്മളായിട്ട് അടുത്തടുത്ത് വന്ന് നമ്മളെ ജുമാക്കൊക്കെ വരികയാണ്.
അവൻ സമ്മേളനം കഴിഞ്ഞിട്ട് ഇങ്ങനെ വാട്സപ്പിൽ വേറെ ഒരു പുത്തൻവാദിക്ക് സമ്മേളനമൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുത്തു. ആ പുത്തൻവാദി ഇങ്ങോട്ട് ഇട്ടുള്ള ഒരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് ഞാൻ കേട്ടു. കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ആ പറഞ്ഞാളുടെ അഡ്രസ് ഏതാണെന്ന് ചോദിക്കണോന്ന് പറഞ്ഞു. പറയുന്ന കാര്യം എന്താ? കാര്യം സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതാണ്. കറാമത്ത് പറയുന്നവരും ശ്രദ്ധിക്കണം, എന്തു പറയുന്നവരും ശ്രദ്ധിക്കണം. ജനങ്ങളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതേ പറയാം. അതിലപ്പുറം ഉണ്ടെങ്കിലും പറയാൻ പാടില്ല. കല്ലിമിന്നാസിൽ മനുഷ്യന്മാരെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതേ പറയാം. അതിനപ്പുറം ചിലപ്പോ ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിലും പറയാൻ പാടില്ല. പറയുമ്പോ ശ്രദ്ധിച്ച് പറയാം. പക്ഷേ പറയുന്നതിന് കുഴപ്പമില്ലായിരുന്നു. പറഞ്ഞാൽ അതാ ഒരാള് എന്ന് പറഞ്ഞാൽ പോരാ, ഇന്നയാൾ ഇന്ന് രസമുണ്ടാവും, ഇന്നയാൾ ഇന്നതനുഭവിച്ചു, ഇന്നാൾ അങ്ങനെ പറയണോ? അങ്ങനെയല്ലേ ഇമാമിങ്ങളൊക്കെ പറയും? ഹദ്ദസന ഹദ്ദസന അൽഹുമൈദി ഇന്നാളെന്നോട് അദ്ദേഹത്തോട് ഇന്നാളും അദ്ദേഹത്തോട് ഇന്നാളും ഇങ്ങനെ പറയണോ? നേരെ മറിച്ച് കറാമത്ത പറയുന്നത് അത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കറാമത്താണെങ്കിലും ശരി ശരി ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ട് പറയണം. കേട്ടുകളിൽ പറയും, ഒരാളതും പറയും. ഒരു ഒരാളെ ബഹുമാനിക്കാൻ വേണ്ടി വേറൊരാളെ നിന്ദിച്ചു പറയുന്ന ശൈലി അതാ. ഒരു വലിയ മഹാനെ ഒന്നിടിച്ചതായിട്ട് വേറൊരു മഹാനെ പുകയ്ക്കി പറയും, കാര്യലാഭം ഉണ്ടാവുമായിരിക്കും. പക്ഷേ അതിന്റെ മുസീബത്ത് ആ വ്യക്തിക്ക് സംശയം വരിക. എന്നിട്ട് അത് കഴിഞ്ഞു ഇങ്ങനത്തെ കൂട്ടറോടെ ആ കൂടന്റെ കൂടി പങ്കെടുത്തിട്ട് എന്താ കുറ്റിയാടിയില് എന്ന് ചോദിക്കാൻ ഈമാൻ തെറ്റിയ ഞാൻ പറയട്ടെ. കഥകൾ പറയുന്നവർ, പ്രസംഗിക്കുന്നവർ, ക്ലാസ്സെടുക്കുന്നവർ, എഴുതുന്നവർ എന്ത് പറയുമ്പോഴും ആധികാരികമായിട്ട് പറയണം. ആരെ കറാമത്ത് പറയുമ്പോഴും ഇന്ന ആള് കേട്ടു, ഇന്ന ആളോട് പറഞ്ഞു, ഇന്ന ആള് കേട്ടു, ഇതാ ഞാൻ കാണിച്ചു തരാം, ആളെ കാണിച്ചു തരാം, അങ്ങനെ പറയാൻ സാധിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് സിറാജുൽ ഹദീൻ വെച്ച് കുലൂക്ക് റസാദിന്റെ കറാമത്ത് പറഞ്ഞു ഞാൻ. അത് ആറാമത്തെ വരിയിൽ അതായിരിക്കും മഹ്മൂദാജി എന്ന് പറഞ്ഞ അയാളുണ്ടായ അനുഭവം. അങ്ങനെ പറഞ്ഞ ഒരു കുഴപ്പമില്ല, കാരണം ആളുകൾക്ക് പോയി ചോദിക്കാലോ. നേരെ മറ്റ് കേട്ടുകൾ ഇവിടെ അടിച്ച് ഒരാള് ഇയാള് അയാള് ഫുലാനും 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 ഇങ്ങനെ പറഞ്ഞ് ആളുകളെ കൺഫ്യൂഷൻ ആക്കരുത്. എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാന്റെ ദീന് നമുക്ക് കളിക്കാനുള്ളതല്ല. ഒരുത്തന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെല്ലാവരും ഉത്തരവാദികൾ. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അള്ളാഹുവിന്റെ ദീൻ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഗൈബത്ത് ഗമീമത്ത് ഫിത്നത്ത് ഫസാദ് എന്തെല്ലാം കളവുകൾ നമ്മുടെ നാവുകൊണ്ട് കളവുകൾ ഒക്കെ റബ്ബ് അറിയുന്നില്ലേ? റബ്ബ് കാണുന്നില്ലേ? റബ്ബിന്റെ മലക്കുകൾ റെക്കോർഡാക്കുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഭാര്യമാരെ ചീത്ത പറയുന്നവരില്ലേ? ചോദിക്കട്ടെ, നിങ്ങളുടെ മകളെ നിങ്ങളുടെ മകളെ ഭർത്താവ് ചീത്ത പറയുമ്പോ നിങ്ങൾക്ക് വേദനയില്ലേ? നിങ്ങളുടെ മകളെ ബാപ്പാനെ പറഞ്ഞ നിങ്ങൾക്ക് വേദനയില്ലേ? നിങ്ങളുടെ മകളുടെ ഉമ്മാനെ പറഞ്ഞ വേദനയില്ലേ? നിങ്ങളുടെ ഭാര്യയുടെ ബാപ്പാനെ പറയാൻ എന്താ വകുപ്പ്? നിങ്ങളുടെ ഭാര്യയുടെ ഉമ്മാനെ പറയാൻ എന്താ വകുപ്പ്? ചോദിക്കട്ടെ, സ്വന്തം മക്കള് വേദന കൊണ്ട് ഉസ്താദേ ദുആ ചെയ്യണം. ബാപ്പ വല്ലാതെ ഉമ്മാനെ തല്ലുന്നു. ഈ ചെറിയ മക്കൾ മാനസിക രോഗികളാകുന്നു. ഈ ചെറിയ മക്കൾക്ക് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കാരണം ബാപ്പ ഉമ്മാനെ ചീത്ത പറയുന്നതും കേട്ടിട്ട് ഈ മക്കള് മദ്രസയിലെത്തിയപ്പോ കുട്ടികളെ മനസ്സിൽ ടെൻഷനാണ്. ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നത് തലയിൽ കേറുന്നില്ല, മാഷ് പഠിപ്പിക്കുന്നത് മനസ്സിൽ കേറുന്നില്ല. ഈ പിഞ്ചുമക്കളുടെ മനസ്സിൽ ബാപ്പ ഉമ്മാനെ തല്ലുന്നതിനുള്ള വിഷമമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ അനുഭവം പറയട്ടെ. പഠിക്കുന്ന ഒരു കുട്ടി വന്ന് പറയുന്നു, ഉമ്മായെ ഒരാള് ഫോൺ ചെയ്യുന്നു, ബാപ്പ അറിയില്ല, ബാപ്പ വിദേശത്താണ്, വിദേശത്തുള്ള ബാപ്പ ഉമ്മാക്ക് പണമയച്ചു കൊടുക്കുന്നു. ഉസ്താദേ, ഞാൻ എന്റെ വീട്ടിലില്ലെങ്കിൽ ഉമ്മയുടെ അടുക്കലേക്ക് വേറെ പുരുഷൻ വരും, ഉമ്മ വാതില് തുറന്നു കൊടുക്കും, അപ്പോൾ അവിടെ കടുത്ത തെറ്റെന്റെ ഉമ്മ ചെയ്തു പോകും. എന്റെ ഉമ്മാനെ രക്ഷപ്പെടുത്തണ്ടേ? എനിക്ക് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, എനിക്ക് ടെൻഷനാകുന്നു. ഇങ്ങനെ വന്ന് പറഞ്ഞ വിദ്യാർത്ഥികളെ എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പടച്ച റബ്ബ് കാണാത്ത രഹസ്യങ്ങളുണ്ടോ? പടച്ച റബ്ബ് കാണാത്ത പരസ്യങ്ങളുണ്ടോ? ഭർത്താവ് ഉണ്ടാക്കി തന്ന വീട്ടിലിരുന്ന് ഭർത്താവ് വാങ്ങിത്തന്ന ഫോൺ ഉപയോഗിച്ച് ഭർത്താവിനെതിരായി
ഇണങ്ങി പ്രവർത്തിക്കുന്നവരില്ലേ? പടച്ച റബ്ബ് തന്ന വീട്ടിൽ വെച്ച് ധിക്കാരം റബ്ബിനോട് നടത്തുന്നവരില്ലേ? സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്നവരില്ലേ? ചോദിക്കട്ടെ, യജമാനനായ റബ്ബ് ഇതൊക്കെ കാണുന്നില്ലേ? റബ്ബ് പറയുന്ന വലം യുആഖിദുല്ലാഹുന്നാസ ബിമാ കസബു, ജനങ്ങൾ പ്രവർത്തിക്കുന്നത് നിമിത്തമായി അല്ലാഹു തആല അവരുടെ പേരിൽ നടപടി സ്വീകരിച്ച് ശിക്ഷിക്കുന്നുവെങ്കിൽ ഒരൊറ്റ ജീവിയെയും ഒരൊറ്റ മനുഷ്യനെയും ഇവിടെ അല്ലാഹ് അവശേഷിപ്പിക്കുകയില്ലായിരുന്നു. തെറ്റ് ചെയ്തവരെ ഉന്മൂലനം ചെയ്യാൻ റബ്ബിനൊരു പ്രശ്നവുമില്ല. അവന് ക്യാൻസർ കൊടുക്കാൻ, അൾസർ കൊടുക്കാൻ, ട്യൂമർ കൊടുക്കാൻ, വേറെ രോഗം കൊടുക്കാൻ, ഹാർട്ട് അറ്റാക്ക് ആകാൻ, കിഡ്നിക്ക് രോഗമാകാൻ, അല്ലെങ്കിൽ വേറെ രോഗമാകാൻ, തളർത്തിക്കിടത്താൻ, അങ്ങനെ ഈ ലോകത്ത് വെച്ച് തന്നെ നരകിപ്പിച്ച് ജീവിപ്പിക്കാൻ റബ്ബിന് പ്രയാസമില്ല. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എങ്ങനെ നശിപ്പിക്കാനും റബ്ബിന് പ്രശ്നമില്ല. പക്ഷേ ഈ ഭൂമിലോകം യഥാർത്ഥ ശിക്ഷയുടെയും രക്ഷയുടെയും ലോകമല്ല. ഫലയുആഖിദുല്ലാഹുന്നാസ ബിമാ കസബു മാത്ര കാലാവഹിനിഹാ മിൻ ദാബ്ബ വലാക്കിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ. അള്ളാഹു നിശ്ചയിച്ച ഒരവധിയുണ്ട്, അത് മരണസമയമാണ്. മരണത്തിന് ശേഷം ഖബ്റാണ്, അതിന്റെ ശേഷം റബ്ബിന്റെ കോടതിയാണ്, അതിന്റെ ശേഷം തീരുമാനമാണ്, അതിനുശേഷം ധിക്കാരികൾക്ക് ഇന്ന് നാം കാണുന്ന തീയിന്റെ എഴുപതിരട്ടി ചൂടുള്ള ജഹന്നമാണ്. തഖ്‌വയോടെ ജീവിച്ചവർക്കോ സന്തോഷത്തിന്റെ ലോകമാണ്. റബ്ബ് പറയുന്ന ഫൈനാ ജാ അജലുഹും, അവരുടെ അവധി അങ്ങെത്തിയാൽ ഫഇന്നല്ലാഹ കാന ബിഇബാദിഹി ബസീറ, അവന്റെ അടിമകളെ കൊണ്ട് നന്നായി അറിയുന്നവനാണ് അല്ലാഹ്. അതിനനുസരിച്ചുള്ള നടപടികൾ മരണശേഷം ഉണ്ടാകുമെന്ന് റബ്ബ് താക്കീത് ചെയ്യുകയാണ്. ഇവിടെ ഏത് പുത്തൻവാദിക്കും, ഏത് നിരീശ്വരവാദിക്കും, ഏത് യുക്തിവാദിക്കും, ഏത് കള്ളുകുടിച്ച് ജീവിക്കുന്നവനും, ഏത് തമ്മാടിക്കും, ഏത് വ്യഭിചാരിക്കും, ഏത് ആലിമിനെ ചീത്ത പറയുന്നവനും കുറ്റം പറയുന്നവനും ഉമ്മിനീകളെ ഗീബത്ത് പറയുന്നവനും ഭർത്താവിനെ വഞ്ചിക്കുന്നവർക്കും ഭാര്യയെ ചീത്ത പറയുന്നവർക്കും മടിച്ച് വേദനിപ്പിക്കുന്നവർക്കും ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാതെ വിഷമിപ്പിക്കുന്നവർക്കും സന്തോഷകരമായ ജീവിതം നൽകാതെ കഷ്ടപ്പെടുത്തുന്നവർക്കും സ്വന്തം മക്കൾക്ക് വേണ്ടതുപോലെ പഠിപ്പിക്കേണ്ട പഠിപ്പിക്കാതെ പേഷനും പരിഷ്കാരവും നീ പഠിച്ച റബ്ബേ, ഇന്നലെ എന്നോടൊരാൾ എന്നോട് പറഞ്ഞു, മൂന്ന് ദിവസം ചെറുപ്പക്കാരിയായ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിയെ മുന്നാറിലേക്ക് ടൂറിനയച്ചിരിക്കുകയാണ്. കൂടെയുണ്ടോ ആങ്ങളയുണ്ടോ, അല്ല ബാപ്പയുണ്ടോ, ഭർത്താവുണ്ടോ, കാണാനും തൊടാനും പറ്റുന്നവരുണ്ടോ പറയട്ടെ. പ്രായപൂർത്തിയെത്തിയ കണ്ടാലാശിക്കപ്പെടുന്ന പെണ്ണിനെ ചോദിക്കട്ടെ, ഉംറക്ക് പറഞ്ഞേക്കാൻ പറ്റുമോ? കാണാനും തൊടാനും പറ്റുന്നവരില്ലാതെ ഉംറക്കേക്കാൻ പറ്റുമോ? ഹജ്ജിന് പോകാൻ പറ്റുമോ? എന്നിട്ടല്ലേ സുബ്ഹാനല്ലാഹ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണം, മറ്റുള്ളവരെ ടൂറിന് പോകും, എന്റെ മോളും പോകണം, ഈ മകൾ എന്താകുന്നുവെന്ന ചിന്തയില്ലാതെ കാണുന്ന പുരുഷന്മാരുടെ കൂടെ രണ്ടും മൂന്നും
ദിവസം രാപ്പാർക്കാൻ പറഞ്ഞേക്കുന്നത് മിനായിലെ ഹജ്ജിന് പോയുള്ള രാപ്പാർക്കലാണോ? സ്വന്തം മക്കളെ ദീനിനെ കുറിച്ച് ചിന്തയില്ല, പടച്ചറബിനെ കുറിച്ച് ആലോചനയില്ല, മറ്റുള്ളവരെന്ത് ഹറാമ് ചെയ്യുന്നു, എന്ത് തെറ്റ് ചെയ്യുന്നു, ഇതെനിക്ക് ഹലാലാണോ അല്ലേ എന്ന ചിന്തയില്ല ഈ നിലയ്ക്ക് ജീവിക്കുന്ന മനുഷ്യ. പടച്ചറബ് നിനക്ക് പണം തന്നേക്കും, നിനക്ക് ആരോഗ്യം തന്നേക്കും, നിനക്ക് സ്വാധീനം തന്നേക്കും, നിനക്കെല്ലാ സൗകര്യവും തന്നേക്കും. കാരണം ഈ ലോകം യഥാർത്ഥ ശിക്ഷാരക്ഷയുടെ ലോകമല്ല. ഒന്നിനെയും അല്ലാഹു തആല ശിക്ഷിക്കുകയാണെങ്കിൽ ബാക്കി വെക്കില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അങ്ങാടിയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഔറത്ത് മറക്കുന്നുണ്ടോ? ശരീരത്തിന്റെ പുഷ്ടിയും ശരീരത്തിന്റെ സൗന്ദര്യവും പൂർണ്ണമായി പ്രകടിപ്പിച്ചുകൊണ്ടല്ലേ ഏകദേശം സ്ത്രീകളും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? എന്നിട്ട് സ്പ്രേയും അടിച്ചിട്ടല്ലേ കല്യാണത്തിന് പോകുന്നത്? മറ്റുള്ള പുരുഷന്മാരെ ആകർഷിപ്പിച്ചുകൊണ്ടല്ലേ പലതും ചെയ്യുന്നത്? അല്ലാഹു ജല്ല ജലാലുഹു ഇത് പൊരുത്തപ്പെടുമോ എന്ന ചിന്തയുണ്ടോ? ഓരോരുത്തരും മരിക്കുമ്പോ മരണത്തെ കുറിച്ച് ഇങ്ങനെ പറയാണ്, ഞാൻ മരിക്കുമെന്ന ചിന്ത എന്റെ കൽവിൽ കടക്കുന്നില്ല. ഓരോരുത്തന്റെയും കൽവിൽ കടക്കുന്നില്ല. പടച്ചറബേ, ഞങ്ങൾ സാദാത്തുക്കളെ ഉറൂസിന് വന്നവരാണ്, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് തഖ്വ തരണേ അല്ലാ, സലാഹിയത്ത് തരണേ അല്ലാ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത തരണേ അല്ലാ. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നമ്മൾ ചിന്തയുള്ളവരാകണം. താൽക്കാലികമായ ജീവിതം കണ്ടിട്ട് മറ്റ് പലരും ഫാഷനാക്കുന്നു, പരിഷ്കാരമാക്കുന്നു, പലരും പുത്തൻവാദിയാകുന്നു, പുത്തൻവാദിക്ക് സ്വീകരണം കൊടുക്കുന്നു, പുത്തൻവാദിയുമായി ബന്ധപ്പെടുന്നു. നമ്മൾ നമ്മുടെ ആഹ്റം കുളിക്കരുത്, കളിച്ചു കളയരുത് കേട്ടോ. ആഹ്റത്തെ കുറിച്ച് ചിന്ത വേണം. ഏത് ചലനം നടത്തുമ്പോഴും, ഏത് അടങ്ങി ുമ്പോഴും എവിടെ അടങ്ങിയിരിക്കുമ്പോഴും, ഏത് വാക്ക് പറയുമ്പോഴും, ഏത് കാര്യത്തിൽ ഇറങ്ങുമ്പോഴും എന്റെ ആഹ്റത്തിനെ ബാധിക്കുമോ? എന്റെ പാരത്രീക ലോകത്തിന് ഫലം കിട്ടുമോ? ഈ ചിന്തയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിൽ വരണം. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു ജല്ല ജലാലുഹു പിന്നെ അന്ന് മരിച്ചു പോയ ഒരാളുടെ പരലോക ഗുണത്തിൽ 2500 നമ്മുടെ അദ്ദേഹം ചെറിയ പനിയായിട്ട് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ഒരുചാക്ക് അരി ഇവിടെ ഉറൂസിന് തരുമെന്ന് പറഞ്ഞു. അള്ളാഹു തല ബർക്കത്തിയിട്ട് രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ഒരുചാക്ക് അരിന്റെ മനസ്സിലാണ്, അതും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. സുഹൃത്തുക്കളെ, നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഏറ്റവും ഒന്നാമതായി ദുആ ചെയ്യേണ്ടത് സാധുവായ എനിക്ക് വേണ്ടിയാണ്, എനിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തഖ്വ തരാൻ വേണ്ടിയാണ്. തഖ്വ എന്ന് പറയുന്നത് നമുക്കൊന്നും തഖ്വ കൽബിൽ കടന്നിട്ടില്ല. നമ്മൾ നാവുകൊണ്ട് ഇങ്ങനെ പറയാം, നമ്മുടെ നിസ്കാരത്തിൽ ഖുശൂഉ കിട്ടിയിട്ടില്ല, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് വന്നിട്ടില്ല. നമ്മളാരും ഞാൻ വലിയവനെന്ന് വിചാരിക്കാൻ വകുപ്പില്ല, ഞാൻ രക്ഷപ്പെട്ടു എന്ന് കരുതാനുള്ള വകുപ്പില്ല. രക്ഷപ്പെടുമോ എന്ന ഭയത്തിലാണ് സഹാബികൾ വരെ അവരുടെ അങ്ങേയറ്റത്ത് താഴ്മയും വിനയവുമാണ് ഉപ്പതിച്ചില്ലാനും. സഹാബികളെ ഞാൻ കണ്ടു, അവരാരും അവരെല്ലാവരും നിഫാഖിനെ ഭയപ്പെടുകയാണ്, അവരെല്ലാം ഇമാൻ തെറ്റിപ്പോന്ന് പേടിക്കുകയാണ്. അങ്ങനെയല്ലേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഇബ്നു അബീ മുലൈഖ് എപ്പോഴും ആഖിറത്തെക്കുറിച്ചുള്ള ഭയം വേണം, ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത വേണം. നമ്മൾ വലിയവരായി പോയി എന്ന ചിന്ത ഉണ്ടാകാൻ ഒരു വകുപ്പും ഇല്ല. വലിയവരായി ഇപ്പൊ ഈശാ നിസ്കരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈശാ നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ പടച്ചറബിനോട് ചൊല്ലിയ ദിക്ര്, അതുപോലെ സലാത്ത് സലാം, അതിന്റെ മാന മാത്രം ചിന്തിച്ചുകൊണ്ട്
ഇഷാഇന്റെ ആദ്യം മുതൽ അവസാനം വരെ നിസ്കരിച്ച ഒരൊറ്റ വ്യക്തി നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ കൈവെക്കണമെന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട എനിക്ക് കൈവെക്കാൻ വകുപ്പില്ല. നിസ്കാരത്തിന് ഖുശൂഉ വേണ്ടതുപോലെ കിട്ടിയിട്ടില്ല. അമലുകളിൽ ഇഖ്ലാസ് വേണ്ടതുപോലെ കിട്ടുന്നില്ല. നമുക്ക് നമ്മൾ ചെയ്യുമ്പോഴൊക്കെ വലിയ വലിയ കാര്യങ്ങളായിട്ട് ഇങ്ങനെ തോന്നുകയാണ്, ഞാനത് ചെയ്തു ഇത് ചെയ്തു അത് വിജയിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ തോന്നുകയാണ്. അതൊക്കെ കൽബിൽ ഇബ്ലീസ് കൊണ്ടുവരുന്ന ചിന്തകളാണ്. മഹാന്മാരായ സഹാബത്തിന്റെ പ്രവർത്തനത്തിന്റെ മുന്നിലും താബിഈങ്ങളുടെ പ്രവർത്തനത്തിന് മുന്നിലും കേരളത്തിൽ ഇസ്ലാമം കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച മഹാന്മാരുടെ പ്രവർത്തനത്തിന് മുന്നിൽ പോകട്ടെ, നമ്മുടെ മുൻഗാമികളായി അടുത്ത് വിട്ടുപിരിഞ്ഞു പോയ മഹാന്മാരായ സാദാത്തുക്കൾ ആലിമീങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മുന്നിൽ നമ്മളൊപ്പം എന്താണ്? ഓഹ്, ഒരര കിലോമീറ്റർ പോലും വേറൊരു വരുമ്പോൾ മുസ്ലിം നടക്കുന്നില്ല. അവർ കാറിൽ കയറി വരിക, ഞാനും കാറിൽ കയറി തന്നെ വരിക. നമ്മളൊക്കെ നല്ല സുഖമായിട്ട് ജീവിക്കുകയാണ്. പടച്ചറബേ ഇവിടെ വന്നു വന്ന് വൈകുന്നേരം വന്നു, നന്നായി ഉറക്കു തൂക്കിയിട്ട് നിർത്തിയില്ല. ഒരു മണിക്കൂർ ഉറങ്ങാന്ന് വിചാരിച്ചു, അഞ്ചരക്ക് കിടന്നു, ആറരക്ക് എഴുന്നേൽക്കാൻ വേണ്ടി കിടന്നു. അപ്പോൾ നല്ല എ സി ഉള്ള റൂം കിടക്കുകയാണ്, ഒരു വിഷമവുമില്ല. നമുക്ക് എന്ത് പ്രയാസമാണ് അള്ളാഹുവിന്റെ തന്നെ നല്ല ഭക്ഷണം, നല്ല സൗകര്യം. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയല്ല, അവരെത്രയോ കിലോമീറ്ററുകൾ നടന്നു. എന്റെ ബാപ്പ വയലിന് പോയത്, പറവണ്ണയുടെ വയലിന് പോയത് ബാപ്പ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. പെരിങ്ങത്തൂരിലേക്ക് 40 ദിവസം നടന്നു പോയി വയലു കേട്ടു. അവർ കിലോമീറ്ററുകൾ വയലു കേൾക്കാൻ വേണ്ടി നടന്നു. ആലിമീങ്ങളുടെ പൊട്ടിക്കരഞ്ഞുള്ള ദുആയിൽ പങ്കെടുത്തു. അവർ ഖുർആൻ ഓതി, എന്റെ ബാപ്പ ഖുർആൻ ഓതി. അതുപോലെ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ എനിക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ബാപ്പ മുസ്ലിയാരല്ല, സാധാരണക്കാരനാണ്. അവർ ചെയ്തതുപോലെ ഒരു കർമ്മവും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ ആഖിറു സമാന്റെ ചണ്ടിതവറുകളാണ്. പക്ഷേ പലപ്പോഴും അനാവശ്യമായ ചിന്തകൾ നമ്മുടെ ഖൽബിൽ ഇബ്ലീസ് ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ്. നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തു ചെയ്തു ഇങ്ങനെ ഇബ്ലീസ് തോന്നിപ്പിക്കുകയാണ്. നമുക്ക് വിനയത്തിന്റെ ചിന്തകൾ അള്ളാഹു തരണം, തഖ്വയുടെ മനസ്സ് റബ്ബ് തരണം, റബ്ബ് തന്നെ നമ്മളെ രക്ഷപ്പെടുത്തി തരണം, നമ്മൾ അള്ളാഹു തന്നെ നന്നാക്കി തരണം. പടച്ച റബ്ബിനോട് തൗബ ചെയ്യണമെങ്കിൽ അള്ളാഹു ഇങ്ങോട്ട് തൗബ ചെയ്യണമെന്ന് പറഞ്ഞു. മഹാന്മാ തെറ്റിദ്ധരിക്കരുത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വിവരിച്ചു സ്വാലിഹീങ്ങൾ. തൗബ എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നാണ്. അള്ളാഹുവിലേക്ക് നമുക്ക് അങ്ങോട്ട് മനസ്സുകൊണ്ട് മടങ്ങണമെങ്കിൽ പടച്ച റബ്ബ് നമുക്ക് മാപ്പ് കൊണ്ട് ഇങ്ങോട്ട് മടങ്ങണം. നമ്മളെ കൽബിൽ തൗബ ചെയ്യാൻ അള്ളാഹു തോന്നിപ്പിച്ചു തരണം. ഖേദിച്ച് മടങ്ങാനുള്ള മനസ്സ് അള്ളാഹു തരണം. അള്ളാഹു ഇങ്ങോട്ട് നമ്മിലേക്ക് മാപ്പ് കൊണ്ട് മടങ്ങുമ്പോഴാണ് മാപ്പ് പറയാനുള്ള മനസ്സ് നമുക്ക് അങ്ങോട്ട് കിട്ടുന്നത്. ആകയാൽ തൗബയും പടച്ച റബ്ബിന്റെ സമ്മാനമാണ്, തഖ്വയും റബ്ബിന്റെ സമ്മാനമാണ്, ഈമാനും റബ്ബിന്റെ സമ്മാനമാണ്, സൽക്കർമ്മങ്ങളൊക്കെ റബ്ബിന്റെ സമ്മാനമാണ്. അതൊന്നും നമ്മുടേതല്ല. റബ്ബിന് വീണ്ടും നമ്മൾ സ്തുതിക്കാനും ശുക്ർ ചെയ്യാനും കടപ്പെട്ടവരാണ്. ആ റബ്ബിന് നന്ദി ചെയ്തുകൊണ്ട്, ശുക്ർ ചെയ്തുകൊണ്ട്, ഹംദ് ചെയ്തുകൊണ്ട് അവനെ തൃപ്തിപ്പെടുത്താനൊന്നും നമ്മളെ കൊണ്ട് കഴിയൂല. അതിനുള്ള കേൾപ്പ് നമുക്കില്ല, അറിവ് നമുക്കില്ല. ആകൃസമാനിലെ ചണ്ടി ചവറുകളല്ലേ നാം. നമുക്കാകെയുള്ളത് അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുന്നു, അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നു, ആ ബഹുമാനം അംഗീകരിക്കുന്നു. ഈ ഒരു അമലിന്റെ കാരണം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കി അനുഗ്രഹിക്കട്ടെ. എനിക്കാലം എത്രയുണ്ടെന്നതിനെ കുറിച്ചൊരറിവുമില്ല. എത്ര ആളുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നത്? സിറാജ് ഹുദയുടെ സവേളലും വീട്ടിലിരുന്ന് ഇങ്ങനെ കാണുകയാണ് അഹ്മദ് മുസ്ലിയാർ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറിഞ്ഞങ്ങ് വീട് മരിച്ചു പോവുകയാണ്. റബ്ബ് സ്വർഗം കൊടുക്കട്ടെ. നമ്മുടെ നമ്മുടെ സിറാജ് ഹുദയിലെ ഓല ഷെഡിൽ കുറെ കാലം
മദ്രസയൊക്കെ എടുത്ത് പിന്നീട് മുഫത്തിഷായി നല്ല സേവനം ചെയ്ത നല്ല ആത്മാർത്ഥതയുള്ള ഒരു പണ്ഡിതൻ നമ്മുടെ മർക്കസിലെ ബഷീർ സഖാഫിയുടെ പിതാവ് കൈപ്പറം കുഞ്ഞബ്ദുള്ള മുസ്ലിയാ ഉംറക്ക് പോയതാണ്. ഉംറക്കടയിൽ അദ്ദേഹം അങ്ങ് മരിച്ചുപോയി. അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. നമ്മുടെ മമ്മുഞ്ഞി ഹാജി ഉംറ കഴിഞ്ഞ് കഅബത്തിന്റെ സമീപത്ത് നിന്ന് മറിഞ്ഞു വീണ് മരിച്ചുപോയി. സുഹൃത്തുക്കളെ പലരും ആക്സിഡന്റുകളിൽ മരിച്ചവരുണ്ട്, തളർന്ന് അങ്ങോട്ട് മരിച്ചു പോയവരുണ്ട്. നമ്മുടെ പടനിലം ഉസ്താദ് അവറുകൾ ദർസ് നിർത്തുന്ന ദിവസം ഇൻഷാല്ലാ പടച്ച റബ്ബ് അവസരം തന്നെങ്കിൽ നമുക്ക് ഇന്ന ദിവസം നടത്താമെന്ന് പറഞ്ഞു പിന്നെ ദർസിലേക്ക് വന്നില്ല. റബ്ബ് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സമയക്കണക്കില്ല, പ്രായക്കണക്കില്ല, കാലക്കണക്കില്ല. വിളിക്കുന്ന സമയത്ത് പോകണമല്ലോ. അതിപാവപ്പെട്ട ഞാനും പോകണമല്ലോ, നിങ്ങളും പോകണമല്ലോ. എന്തുണ്ട് റബ്ബിന്റെ അടുക്കലേക്ക് സ്വീകരിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ള ഒരേ ഒരു അമല് പറയാൻ എന്തുണ്ട് സുഹൃത്തുക്കളെ? ഒറ്റ ഒരു അമല് ആദ്യം മുതൽ അവസാനം വരെ 100% ക്ലിയറാണ്. അത് റബ്ബ് കബൂൽ ചെയ്തു എന്ന് ഉറപ്പിക്കാനേത് അമലുണ്ട്? ചെയ്ത തെറ്റുകൾ എത്രയുണ്ട്? ഒന്നെങ്കിലും പുറത്തു കിട്ടി എന്നതിൽ എന്തെങ്കിലും കുറിപ്പ് കിട്ടിയിട്ടുണ്ടോ? പടച്ചറപ്പിന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തിയാൽ മാത്രം രക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആ റബ്ബിനോട് താണുകേട് അവന്റെ കാരുണ്യം ചോദിക്കുകയല്ലാതെ, അവന്റെ കാരുണ്യത്തിന്റെ ഭവനം ചോദിക്കുകയല്ലാതെ, അവന്റെ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കുകയല്ലാതെ അടിമകളായ നമുക്ക് വല്ലതുമുണ്ടോ? പടച്ചറബ്ബേ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരൽപ്പം അഹങ്കാരമുണ്ടായില്ല, അസൂയയുണ്ടായില്ല, വലിയ ശിഷ്യന്മാരെ വളർത്തിയെടുത്തു, ലോകം മുഴുക്കയിൽ വിചരണം ചെയ്തു. ആ കുറൈശി തറവാട്ടിൽപ്പെട്ട മഹാനായ പണ്ഡിതൻ എത്ര വലിയ ആളാണ്, പക്ഷേ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് കരയുന്നു. വലമ്മാ ഖസാ ഖൽബി വദാഖത് മദാഹിബി ജഅൽതു റജായി നഹ്വ അഫ്വീക സുല്ലമാ. റബ്ബിന്റെ വിട്ടുവീഴ്ചയല്ലാതെ രക്ഷയ്ക്ക് വഴിയില്ലെന്ന് താണുകേണ് പൊട്ടിക്കരഞ്ഞ് പറയുന്നു. എല്ലാ മഹാത്മാരും ഇങ്ങനെയല്ലേ? നമുക്കല്ലേ പൽവിൽ തൗബയുടെ മനസ്സ് വരാത്തത്, റബ്ബിലേക്കുള്ള ചിന്ത വരാത്തത്? ആ ചിന്ത ഉണ്ടെങ്കിലേ പൽവ് സജീവമാകൂ, അപ്പോഴേ മനസ്സ് ക്ലിയറാകൂ. ആ തെളിഞ്ഞ മനസ്സുകളിലാണ് നാഫിയായ ഇൽമു റബ്ബ് നിക്ഷേപിക്കുന്നത് കേട്ടോ. അതിനാണ് ഫലങ്ങളുണ്ടാകുന്നത് കേട്ടോ. വാവ് പറയുന്നവങ്ങൾ എത്ര മോശക്കാരനായാൽ എന്താണ്, വിത്തിടുന്ന മനുഷ്യൻ ഏത് കളറായാൽ എന്താണ്, അവൻ കുളിച്ചില്ലെങ്കിലും അവൻ വസ്ത്രം അലക്കിയില്ലെങ്കിലും എന്താണ്, ഇടുന്ന വിത്ത് നല്ലതാണെങ്കിൽ, ഇടുന്ന സ്ഥലം വളക്കൂറുള്ള മണ്ണാണെങ്കിൽ വിത്ത് മുളച്ചുയർന്ന് അതിൽ നിന്ന് ഫലം കിട്ടൂല്ലേ? പറയുന്നവൻ മോശക്കാരനായാൽ എന്താണ്, കേൾക്കുന്ന നമ്മൾ നന്നായാൽ അത് ഫലവത്തല്ലേ? നേരെ മറിച്ച് പറയുന്നവൻ എത്ര നന്നായിട്ടെന്താണ്, അതേ വെറും പാറക്കല്ലിന്റെ മേലെയാണ് വിത്തിടുന്നതെങ്കിൽ അത് മുളക്കുമോ സുഹൃത്തുക്കളെ? ബാഹുജല്ല ജലാലുഹു നമ്മുടെ എല്ലാവരുടെയും കൽബ് നന്നാക്കി തരട്ടെ. അവന്റെ പൊരുത്തം ചിന്തിച്ച് ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെയും റബ്ബ് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഈ അടുത്ത് വിട്ടു പിരിഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങളെ അതുപോലെ ഇവിടെ ഉമ്മാക്ക് ദുആ ചെയ്യാൻ പറഞ്ഞു സിറാജുദ്ദീനിലേക്ക് കുറേ സംഖ്യമുണ്ട്. അതുപോലെ പലരും ഞാൻ പള്ളിയിലുള്ളപ്പോ സിറാജുദ്ദീനിലേക്ക് നേർച്ചകളും സംഖ്യകളും തന്നു. വേലത്ത് തങ്ങളെ വീട്ടിൽ പോയപ്പോ അവിടുന്നും തന്നു. അങ്ങനെ പലരും സിറാജുദ്ദീനിലേക്ക് നേർച്ചകൾ തന്നവരുണ്ട്. ഈ ഉറൂസിന് വേണ്ടി പലരും സംഭാവനകൾ കൊടുത്തവരും കൊടുക്കുന്നവരുമുണ്ട്. അല്ലാഹു എല്ലാം നീ സ്വീകരിക്കണം. റഹ്മാനെ, ഗൾഫിലുള്ള സഹോദരൻ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി എല്ലാം ഈ ഉറൂസിന്റെ തുടക്കം മുതൽ
അവസാനം വരെ നീ ബർക്കത്തുള്ള സദസ്സാക്കണം റഹ്മാനെ. ദുആക്ക് ഇജാബത്ത് തീർന്നു റഹ്മാനെ. ഉറൂസ് വാസ്തവത്തിൽ തുടങ്ങേണ്ടത് നാളെയാണ്. ഇന്ന് സാധുവായ എനിക്ക് ഞാൻ നേരത്തെ കാസർഗോഡ് അതുപോലെ കർണാടകയിലും നാളെയും മറ്റന്നാളൊക്കെ പരിപാടി കൊടുത്തു പറയും. സയ്യിദന്മാർ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും, അവനാ പിന്നെ ഒരു ദിവസം മുമ്പേ തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് ഈ പരിപാടി തന്നെ തുടങ്ങിയത്. എന്നെ സ്നേഹിച്ചുകൊണ്ടാണ്, നിങ്ങളെയും സ്നേഹിച്ചുകൊണ്ടാണ്. മഹാനായ അവയിലത്ത് തങ്ങൾ വല്ലാതെ സ്നേഹിച്ച മഹാനാണ്. അല്ലാഹു തആല അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സിറാജുൽ ഹുദായുടെ സമ്മേളനത്തിന് നിങ്ങളൊക്കെ വന്നു. വരാൻ കഴിയാത്തവർക്കും വന്നവർക്കൊക്കെ അല്ലാഹു തആല കാരുണ്യം ചെയ്യട്ടെ. വരാൻ കഴിയാത്തവരും വരാൻ ആഗ്രഹിച്ചവരാണ്. അങ്ങനെ സിറാജുൽ ഹുദ ആരംഭിക്കുന്ന സമയത്ത് തുടക്കം മുതലേ തങ്ങളുണ്ട്. ആദ്യത്തെ ഓലഷെഡ് അതാണ് നമ്മളെ ഒന്നാമത്തെ ബിൽഡിംഗ്, ഒന്നാമത്തെ ഓലഷെഡ്. അതിന്റെ ഉദ്ഘാടനം മദർസ തുടങ്ങി തന്നത് അവയിലത്ത് തങ്ങളാണ്. അള്ളാഹു തലടുത്ത് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതിന് ശേഷം 33 മദർസകൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉണ്ടാക്കി. അതിനൊക്കെ തുടക്കം ബഹുമാനപ്പെട്ട തങ്ങൾ അവർകളാണ്. അതുപോലെ സയ്യിദ് അലി ബാബത്തിനും കാന്തപുരം അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അതുപോലെ അവൻ നമ്മുടെ പള്ളി തറക്കല്ലിടാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഒരു അറബി ദുബൈന്ന് അറബി വന്നു. പറച്ചറബേ ഉസ്താദ് ഡൽഹിയിലാണ്, പോയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോ ഒരാൾ വേണ്ടേ. അവരത്തെ തങ്ങളെയും കൂട്ടിയിട്ട് ഞാൻ എയർപോർട്ടിലേക്ക് പോയി. അന്നുണ്ടായ സംഭവങ്ങളൊക്കെ പല ദിവസം പറയേണ്ടി വരും. കാരണം അറബീനെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വേറൊരു കൂട്ടരും. അപ്പൊ അവരത്തെ തങ്ങളുടെ ധീരമായ നേതൃത്വം, അന്ന് എന്തെല്ലാം സംഗതികളാണ് നടന്നത്. അവസാനം പിന്നെ അവരത്തെ തങ്ങളും ഉസ്താദും ഞാനും അതുപോലെ അലിബാബുകളും ഞങ്ങളൊക്കെ കൂടി രഘുതങ്ങളും ഉണ്ടെന്ന് എന്റെ ഓർമ്മ. ഞങ്ങളൊക്കെ കൂടിയിട്ട് പിന്നെ വേറൊരു സ്റ്റേജുമൊക്കെ പോയി. ക്ഷണിക്കാത്ത സ്റ്റേജും വരെ ഞങ്ങൾ പോകേണ്ടി വന്നു. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായി. ഇപ്പൊ പറയാൻ സമയമില്ല. അറബീനെ മറ്റുള്ളവർ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുമ്പോ തട്ടാൻ വിടൂലെന്നിറക്കി ഞങ്ങളും. അങ്ങനെ പല സംഭവങ്ങളും നടന്നു. അതൊക്കെ ധീരമായ നേതൃത്വമായിരുന്നു മഹാനായ തങ്ങളവറുകൾ ചെയ്തിരുന്നത്. എന്നാൽ തങ്ങൾ നല്ല ആത്മീയതയുള്ള ആളും ഈ ദുആക്ക് ഇജാബത്തുള്ള ആളും മന്ത്രിപ്പിച്ച വലിയ ഫലമുള്ള അങ്ങനത്തെ എല്ലാം ഉള്ളതോടുകൂടി തന്നെ തങ്ങൾ നല്ല ജോലിയാണ്. ഇടക്കിടക്ക് തമാശ പറയും, കളിക്കും, എല്ലാറ്റിനും ഉണ്ടാവും. തങ്ങൾ അള്ളാഹുത്തല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ എല്ലാ ആത്മീയതയുള്ളതോടുകൂടി തമാശ പറയും. അതുപോലെ തന്നെ തമാശകളും ചിരിക്കലും അതുപോലെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അത് തന്നെയായിരുന്നു തങ്ങളുടെ ഈ സ്വഭാവം. വലിയ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. അള്ളാഹുത്തല അവിടുത്തെ ഈ നമ്മയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടട്ടെ. എല്ലാ സാധാത്തുക്കളുടെ പേരിലും നമ്മളെ ഈ അടുത്ത് വിട്ടു പിരിഞ്ഞു വരും, മുമ്പ് വിട്ടു പിരിഞ്ഞു വരും. നമ്മുടെ ഉമ്മ വാപ്പാരും നമ്മുടെ ഉസ്താദുമാർ ഒഫാത്തായി പോയ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ആണ്ടിന്റെ സമയമാണ്. അള്ളാഹുത്തല അടുത്ത് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ വിട്ടു പിരിഞ്ഞു പോയ സി ഉസ്താദ്, അതുപോലെ തന്നെ സി ഹൈദർ ഹാജി. നമ്മുടെ ഈ പരിപാടി പഴയകാലത്ത് ഞാൻ വരുമ്പോ ഒരു ഓർമ്മ ശരിയാണ് അബൂബക്കർ ഹാജി എന്നാണെന്ന് തോന്നുന്നു. എപ്പോഴും സ്വാഗതം പറയുന്ന ഒരാളുടെ നല്ല താടിയുള്ള നല്ലൊരു മനുഷ്യൻ. അള്ളാഹുത്തല അവർക്കൊക്കെ അവരുടെ കബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാവരും പേരിലും ഫാത്തിഹ സൂറത്തോളം, നേരത്തെ സിയാർത്തിയും എല്ലാവരും എത്തിയിട്ടില്ല. എല്ലാവരും പേരിലും ഫാത്തിഹ സൂറത്തോളം. നല്ല സംഭാവനകളുള്ള തന്നെ ഉറൂസിന്റെ തുടക്കമാണ്. ഒരു ദിവസം കൂടുതലായാൽ ചെലവും കൂടുതൽ ഉണ്ടാവും. അവിടെ എല്ലാവരും നല്ല സംഭാവനകൾ കൊണ്ട് തരണം. അള്ളാഹു തആല നമ്മുടെ മജ്ലിസ് ഉത്തരമുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യട്ടെ. ഇലാ ഹദറത്തിൻ നബി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ അൽഫാത്തിഹ. ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത് ഒക്കെ അള്ളാഹു തആല അനുഗ്രഹിപ്പിച്ചു തരട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. لم يرد ولم يولد ولم يكن له كفوا أحد. بسم الله بسم الله الرحمن الرحيم. الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد.
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس سيد محسن أبيل التدمر نترتتل شادر راتي بغير اندائك اللهم عليك الحمد لله الحمد لله رب العالمين الحمد يوافي نعمه وكافي مزيد إرمان اللهم صل وسلم مبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد أرحم الراحمين الملك الجبار راج سيدا يا رحمن ഞങ്ങൾ ചൊല്ലിയതും ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ ഈ പരിപാടി ഞങ്ങൾ ഖുർആനിൽ ഓതിയതും ഇവിടെ സദഖകൾ നൽകിയതും ഇനി കൊടുക്കുന്നതും നേരത്തെ കൊടുത്തതും വാഗ്ദത്തം ചെയ്തതും ഇനി അങ്ങോട്ട് ഈ ഉറൂസിന്റെ പരിപാടിക്ക് പ്രവർത്തകന്മാർ അധ്വാനിക്കുന്ന മുഴുവൻ അധ്വാനങ്ങളും അല്ലാഹുവേ ഈ ഉറൂസിന് വേണ്ടി പങ്കെടുക്കുന്നവരുടെ പങ്കെടുക്കലും സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാൻ. ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുടെ സഹായം അവരുടെ നേർച്ചകൾ നീ സ്വീകരിക്കണം റഹ്മാൻ. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് പലരും മരിച്ചുപോയവരും മരിച്ചുപോയ ബാപ്പയ്ക്ക് വേണ്ടി ദുആചികളും ഏൽപ്പിച്ച സുഹൃത്തുക്കൾ അള്ളാഹുവേ മരിച്ചുപോയ ഉമ്മമാരും അതുപോലെ ഞങ്ങളെ അവേലത്ത് സമീറിന്റെ അനുജം സഫീർ കണ്ണൂരിൽ മരിച്ചുപോയ ചെറുപ്പക്കാർ അതുപോലെ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും അള്ളാഹുവേ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഇവിടെ മറുവിയപ്പെട്ട മുഴുവൻ മഹാന്മാരുടെയും ലോകം മുഴുക്കം അറിയപ്പെട്ട എല്ലാ മഹാന്മാരുടെയും ഖബറത്തിൽ ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ എന്തെല്ലാം ദീനി ചലനങ്ങളുണ്ടോ ദീനി പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ സാധുക്കളായ ഈ ആഖിറു സമാനിലെ ചണ്ടിചവറുകളാണ്, അറിവ് വളരെ കുറഞ്ഞവരാണ്, അമല് തീരെ ഇല്ലാത്തവരാണ്. ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മബാപ്പമാർ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ നേതാക്കൾ, ഞങ്ങളെ പ്രവർത്തകർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ലോകത്ത് ആര് മരിച്ചുപോയവരുണ്ടോ അവരുടെ ജീവിതത്തിലോ ഞങ്ങളുടെ ജീവിതത്തിലോ നീ പൊരുത്തപ്പെടാത്ത എന്ത് സംഭവിച്ചെങ്കിലും നീ മാപ്പാക്കണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഇവിടെ കിടക്കുന്ന വലിയ വലിയ മഹാന്മാരുടെ ഹദറത്തിൽ അത് പറയാനുള്ള യോഗ്യതയില്ല, പറയുന്നതനുസരിച്ച് ജീവിക്കാനുള്ള തൻ്റെ ഇടവും കഴിവും തക്കുകയും കിട്ടിയിട്ടില്ല. നീ സാധുക്കളായ ഞങ്ങൾക്ക് മാപ്പ് തരണം റഹ്മാനെ. നിങ്ങളാരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ, നിങ്ങളാരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. ദുനിയാവിലോ ആഖിറത്തിലോ നിന്റെ ശിക്ഷ താങ്ങാനുള്ള ഒരു കഴിവ് ഞങ്ങൾക്കാർക്കും ഇല്ല. അല്ലാ ഞങ്ങൾ ദുർബലന്മാരാണ്. അല്ലാ ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് തരണേ. അല്ലാ ഞങ്ങൾക്ക് മാപ്പ് തന്നതുകൊണ്ട് നിന്നോടൊരാൾ ചോദിക്കാറില്ല. ഞങ്ങളെ ശിക്ഷിച്ചതുകൊണ്ട് നിനക്കൊരു സ്ഥാനം വർദ്ധിക്കാൻ നിനക്കൊരു സ്ഥാനത്തിന്റെ കുറവുമില്ല. നീ അഫുവായ റബ്ബല്ലേ, കരീമായ റബ്ബല്ലേ, നീ ഗഫൂറായ റബ്ബല്ലേ, നീ ഗഫ്ഫാറല്ലേ. അല്ലാഹുവേ നീ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മബാപ്പമാർക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും നീ സർവ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളാരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. റബ്ബേ പല രോഗങ്ങളും ഞങ്ങളോട് ബന്ധപ്പെട്ടവരും ഞങ്ങളെ സ്നേഹിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും സയ്യിദന്മാരും ബീവിമാരും അതുപോലെ ആലിമീങ്ങളും മുതാലിമീങ്ങളും മുഅല്ലിമീങ്ങളും സാധാരണക്കാരും പണക്കാരും പാവപ്പെട്ടവരും നാട്ടിലുള്ളവരും വിദേശത്തുള്ളവരും പലർക്കും പലവിധത്തിലുള്ള രോഗങ്ങളുണ്ട്. ഏത് രോഗം, ഏത് ചെറിയ കുട്ടികൾക്കോ വലിയവർക്കോ എന്ത് രോഗമുണ്ടോ, ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ, നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളെ രോഗത്തിൽ വലക്കരുത് റഹ്മാനെ. പടച്ചറബേ നിനക്കറിയാം, ചെറിയ ഒരു കുട്ടി അഞ്ചാറ് വർഷമായി മക്കളില്ലാതെ കുട്ടിയായി. ആ കുട്ടിയെയും കൊണ്ട് രോഗമായി ആശുപത്രിയിൽ തിരുവനന്തപുരത്ത് പോയി അവിടെ ഒഡീസിയിൽ നിന്ന് നോക്കി
ഇപ്പോൾ ഇന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു സങ്കടം പറഞ്ഞൊരു മുഴല്യമുണ്ട് അമ്മ. അതുപോലെ തന്നെ എത്രയോ ആളുകളുണ്ട്, ഏത് ക്യാൻസറും ഏത് ട്യൂമറും ഏത് അൾസറും സുഖപ്പെടുത്താൻ കഴിവുള്ള രാജാവാണ്. രോഗങ്ങൾ എന്തുണ്ടെങ്കിലും നീ സുഖപ്പെടുത്തണേ അമ്മ. അത്തരം രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും കാവൽ നൽകണേ അമ്മ. അള്ളാഹുവെ, ചെയ്യുന്ന ബിസിനസ്സുകളിൽ, പോകുന്ന യാത്രകളിൽ, ചെയ്യുന്ന കൃഷികളിൽ, എടുക്കുന്ന തൊഴിലുകളിൽ, കുടുംബങ്ങളിൽ, സന്താനങ്ങളിൽ, ഭാര്യമാരും ഭർത്താക്കന്മാരും റബ്ബേ, ആയുസ്സിൽ, ആരോഗ്യത്തിൽ, ചിന്തകളിൽ, മനസ്സുകളിൽ, അവയവങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, ഏർപ്പാടുകളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. കടങ്ങൾ താങ്ങാൻ കഴിയാത്ത കടങ്ങൾ ഞങ്ങളിൽ പലർക്കും ഉണ്ട്, അതുകൊണ്ട് സ്വീയത്തിയിലവർക്കും നീ കടങ്ങൾ വീട്ടിത്തരണമല്ലോ. കടത്തോടെ മരിപ്പിക്കരുത് അല്ലോ, കടപ്പാടാതെ മരിപ്പിക്കരുത് അല്ലോ. പടച്ചറബ്ദേ കടത്തിൽ വലച്ച് കളയരുത് അല്ലോ. കടം കൂടിയിട്ട് കാണാതെയായി എന്റെ ഭർത്താവിനെ എന്ന് വിളിച്ചു പറഞ്ഞ പെണ്ണുണ്ട്. അല്ലാഹുവേ, ആ ഭർത്താവിന് മനക്കരുത്ത് നൽകണേ അല്ലാ, തിരിച്ചെത്തിക്കണേ അല്ലാ, കടം വീട്ടാനുള്ള കഴിവ് കൊടുക്കണേ അല്ലാ, കടം കിട്ടാനുള്ളവർക്ക് ക്ഷമ നൽകണേ അല്ലാ, വിശാല മനസ്സ് നൽകണേ അല്ലാ. പടച്ചറബ്ബേ, കച്ചവടത്തിൽ വലിയ വിഷമമായി പലരും തട്ടിപ്പാക്കി ലക്ഷങ്ങൾ കൊണ്ടുപോയി പാപ്പരായി വിഷമിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ നീ ഹലാലായത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ അകറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഹക്കുകൾ, ആരുടെ ഹക്കുകൾ ആരുടെ കയ്യിലുണ്ടോ നീ തിരിച്ചെത്തിച്ചു തരണേ അല്ലാ. നീ തന്നെ തിരിച്ചെത്തിച്ചു തരണേ അല്ലാ. നീ തന്നെ തിരിച്ചെത്തിച്ചു തരണേ അല്ലാ. ഞങ്ങൾ ആർക്കെന്ത് കൊടുക്കാനുണ്ടോ വഴികൾ നീ തന്നെ തുറന്നു തരണേ അല്ലാ. ഞങ്ങൾക്കെന്ത് വാങ്ങിക്കിട്ടേണ്ടതുണ്ടോ വിറ്റ് കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണേ അല്ലാ. ഗർഭിണികൾ എവിടെയുണ്ടോ സലാമത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ടോ ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ഇന്നും മക്കളില്ലാതിട്ട് ദിക്ര് വാങ്ങിയവരുണ്ട്, നീ ഖൈറായ മക്കളെ നൽകണേ അല്ലാ. പടച്ചറബ്ബേ, വിവാഹമാദേശിക്കുന്ന ആണുണ്ട് പെണ്ണുണ്ട്, ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. ഹജ്ജും റസിയാരത്ത് കരുതിയവരുണ്ട്, നീ എളുപ്പമാക്കണേ അല്ലാ. യാത്ര പോകുന്നവരുണ്ട്, യാത്ര പോയവരുണ്ട്, എവിടെയും നീ എളുപ്പം ചെയ്യണേ അല്ലാ. അർഹമുറാഹിമീനായ അല്ലാ, ഏത് കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ ഞങ്ങളെക്കാളറിയുന്നവൻ നീയാണ്. ഹൈറായത്തിന്റെ വാതിലുകളൊക്കെ നീ തുറക്കണേ അല്ലാ. സെറിന്റെ വാതിലുകൾ അടക്കണേ അല്ലാ. അർഹമുറാഹിമീനായ അല്ലാ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. അവസാനം കാമിലായ ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. മലായിക്കത്തിന്റെ സ്വീകരണം തരണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ഞങ്ങളപ്പിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർ, ഇവിടുത്തെ മഖ്ബറയിൽ കിടക്കുന്ന മോമിനീങ്ങൾ, സാദാത്തുക്കൾ, മറ്റ് എവിടെയല്ല, ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങൾ സ്നേഹിക്കുന്നവർ കിടക്കുന്നുണ്ടോ? ഞങ്ങളെ മുൻഗാമികൾ ആരൊക്കെ മരിച്ചു പോയവരുണ്ടോ? എല്ലാവരുടെ ഖബറിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ എല്ലാ മഹാന്മാരുടെ ഖബറിലും ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ അല്ലാ. അവരുടെ ദറജകളെ എത്തിക്കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നത്തിൽ ഫിർദൗസിൽ സന്തോഷത്തിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാ. സ്വർഗം ചോദിക്കാൻ ഞങ്ങളെ കയ്യിൽ അമലുകളൊന്നുമില്ല, ഉള്ള അമലൊന്നും പരിപൂർണവുമല്ല. ആ വകയിൽ നിന്നോട് ഞങ്ങൾ സ്വർഗം ചോദിക്കാനുമില്ല. ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നത് ഞങ്ങളെ രാജാവായ അർഹമുറാഹിമീനാണ്, വലിയ പതിലുള്ള രാജാവാണ്, കരീമാണ്, ജവാദാണ്, റഹ്മാനാണ്, റഹീമാണ്.
വല്ലാത്ത ഔദാര്യമുള്ള രാജാവാണെന്ന് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വലിയ തെറ്റുകൾ ഞങ്ങളിൽ സംഭവിച്ചെങ്കിലും ലാത്തപ്പിന് തൂമിർ റഹ്മത്തില്ല, നീയല്ലേ പറയാൻ കൽപ്പിച്ചത്, നിന്റെ കാരുണ്യത്തിൽ ആശമുറിയരുതെന്ന് നിരാശരാകരുതെന്ന്. ഇല്ല ഇല്ല ലാനത്തിന് തുമിർ റഹ്മതിക നിന്റെ കാരുണ്യത്തിൽ ഞങ്ങൾ നിരാശരല്ല, ഞങ്ങൾക്കും നിങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾക്കും നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ വകയിൽ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാ. ഞങ്ങളെ അമലുകൾക്ക് എന്ത് പോരായ്മകളുണ്ടെങ്കിലും അത് നീ തന്നെ പരിഹരിച്ച് നിന്റെ ഔദാര്യം കൊണ്ട് നീ അത് കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഭാവി ജീവിതം നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. റബ്ബെ ഇവിടെ സംഭാവനകൾ തന്നവരുണ്ട്, സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും ഏൽപ്പിച്ചവരുണ്ട്. ആർക്കും ഒന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല, നിനക്ക് കഴിയാത്തതൊന്നുമില്ല. അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാ. പലരും മറൂസിലേക്ക് അരി പറഞ്ഞവരും തന്നവരുമുണ്ട്, അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഭക്ഷണം നൽകണേ അല്ലാ. برحمتك يا أرحم الراحمين. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടുത്തെ ദർസും ഇവിടുത്തെ കോളേജുമൊക്കെ മഹാനായ തങ്ങളവർക്ക് വലിയ ആവേശമുള്ള സ്ഥാപനങ്ങളാണ്. ഇവിടെ എന്ത് കാര്യങ്ങൾ നല്ല പുരോഗതി നടക്കുന്നു, അവിടുന്ന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കലായിരുന്നു. ഇവിടെയുള്ള ദർസും ഇവിടെയുള്ള ദഅവാ കോളേജും മറ്റ് എല്ലാ സ്ഥാപനങ്ങളും പള്ളിയും മുതഅല്ലിമുകളും ഉസ്താദും നടത്തിക്കൊണ്ടിരിക്കുന്നവരും എല്ലാവർക്കും ഖൈറുകൾ വർദ്ധിപ്പിക്കും. ഞങ്ങളെ സർവസ്ഥാപനങ്ങളും മർക്കസു സഖാഫത്തി സുന്നിയ മുതൽ ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങളെ എല്ലാ സംഘടനകളും നീ ഏറ്റെടുത്ത് വിജയിപ്പിക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بردم التبر തുല്യ യോഗ്യതയുള്ളവർ എല്ലാവരും സമസ്തയുടെ മെമ്പർഷിപ്പ് എടുക്കണം. നാളെയും കൂടി അവര് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാത്തവരുടെ നിർബന്ധമായും ബന്ധപ്പെട്ട് മെമ്പർഷിപ്പ് എടുക്കണം എന്നറിയിക്കുന്നു. മാർച്ച് 3-4-5 തീയതികളിൽ 25,000 പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന തൃശൂരിലെ ക്യാമ്പിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്യണം പണ്ഡിതന്മാർ എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. നമ്മുടെ മർക്കസിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ സമ്മേളനങ്ങളൊക്കെ പിന്നീട് വരുന്നുണ്ട്, അതിനൊക്കെ എല്ലാവരും സഹകരിക്കുകയും പ്രവർത്തിക്കുകയും വേണം. സിറാജുൽ സമ്മേളനത്തിന് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹാമരായി സ്വീകരിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.